സന്തോഷമാഗ്രഹിക്കാത്തത്. പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലേ പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്, അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ. വാർത്തകൾ വായിക്കുന്നത് നിർമ്മല. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം മുതലെടുത്ത ശീതയുദ്ധം അവസാനിച്ചിട്ടും പല രാജ്യങ്ങളും യുദ്ധത്തിന്റെ നിലയില്ല. ഈ അടിസ്ഥാനത്തിൽ ഇന്ത്യക്കും യുദ്ധഭീഷണി ഉണ്ടെന്നും ഏതു നിമിഷവും എന്തും കടന്നുവരാമെന്നും കേന്ദ്ര നിലയം അറിയിച്ചു. ചിത്രങ്ങൾക്കും പറയാൻ ഒരുപാട് കഥകളുണ്ട്. ഒന്ന് കാതോർത്താൽ അവ മൂകമായി മന്ദമായി സംസാരിച്ചു തുടങ്ങും. ഇത് മറ്റത്തിൽ വീട്ടിൽ ജനാർദ്ദനൻ നായർ. സിനിമയുടെ ഈറ്റിലമായ മദ്രാസി പട്ടണത്തിലേക്കാണ് ഇദ്ദേഹത്തിന്റെ യാത്ര. തന്റെ നാട്ടിലും ഒരു സിനിമാ കൊട്ടക പണിയണമെന്നാണ് ജനാർദ്ദനൻ നായരുടെ ആഗ്രഹം. അങ്ങനെ മദ്രാസിൽ പോയി സിനിമയും കൊട്ടകയും കണ്ട അദ്ദേഹം തന്റെ നാട്ടിലേക്കും വെളിച്ചത്തിന്റെ അത്ഭുതം കൂട്ടിക്കൊണ്ടുവരുവാൻ തീരുമാനിച്ചു. കാർഷിക ജീവിതത്തിന്റെ കഠിനാധ്വാനവും കല്ലിന്റെ മാധുര്യവും കമ്മ്യൂണിസത്തിന്റെ വീര്യവും സമം ചേർന്ന് രൂപപ്പെട്ട പെരുവത്തുകടവിൽ ഒഴിഞ്ഞുകിടന്ന കലയുടെ കളത്തിലേക്ക് അങ്ങനെ സിനിമയും എത്തി. ജനാർദ്ദനൻ നായരുടെ അമ്മയുടെ പേരാണ് ശ്രീദേവി. ആ പേര് തന്നെയാണ് ടാക്കീസിനും അദ്ദേഹം നൽകിയത്. അങ്ങനെ സിനിമയും ശ്രീദേവി ടാക്കീസും പെരുവത്തുകടവുകാർക്ക് ഒഴിച്ചുകൂടാനാവാത്തൊരു ഘടകമായി മാറി. ശേഷം തറവാട് ഭൂമി ഭാഗിച്ചപ്പോൾ എട്ടാമത്തെ മകനായ മാധവന് ലഭിച്ചത് നഷ്ടത്തിലോടിയിരുന്ന ടാക്കീസും അതിരിക്കുന്ന സ്ഥലവും മാത്രം. മാധവന് ആഗ്രഹിച്ചു അതുതന്നെയായിരുന്നു. പിന്നീട് പെരുവത്തുകടവ് വരെ സിനിമ കാണിക്കുക എന്നത്
എന്നും അയാൾക്കൊരു ആവേശമായിരുന്നു. നിങ്ങളാണല്ലേ പേര് കേട്ട തമ്പാൻ? ഇല്ല 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 എനിക്ക് വേണ്ടത് കമ്മാരനെ അല്ല, കുറുപ്പിനെ അല്ല, നിന്റെ മകനെയുമല്ല. എനിക്ക് വേണ്ടത് അവനെ. ചിട്ടയുടെ മോനെ, പാവം ഇവന് നന്നായിട്ട് കിട്ടി. നിനക്കൊന്നും പറ്റാഞ്ഞ നന്നായി. നിനക്ക് കിട്ടുന്ന കത്ത് കസ്റ്റു ഞങ്ങൾ കുത്തും ചോട്ടു. അല്ലല്ലോ, ഞങ്ങളൊന്നും തന്നെ ഇവിടെ ആർക്കും പറഞ്ഞില്ലല്ലോ. പോണം. നിനക്കറിയോ ആ വൈദ്യരോടെ പറ്റി പറ്റിട്ട് ഇപ്പൊ ചെറുത്തി നോട്ടീസ് അയച്ചിരിക്കും. ഈ നിക്കുന്നതിൽ ഏത് ചണ്ണതൂറിയാണ് നിന്നെ തല്ലിയത്? ഈ നിക്കണ എല്ലാ ചണ്ണതൂറികളും എന്നെ തല്ലിയല്ലോ. അരെ തുച്ചക്ക, എന്തുവാടാ? അണ്ണന്റെ തന്തയ്ക്ക് വിളിച്ചാ തോന്നു. നോക്കി നിൽക്കാതെ തിരിച്ചു വിളിയണ. എന്താടാ വിളിക്കണ്ട കുമാര? എന്തുവാടാ വിളിക്കേണ്ടത്? ബദ്മാഷ്. ബദ്മാഷ്? എന്ത് മാഷ്? ബദ്മാഷ്. ഈ ബദ്മാഷ് എന്ന് വിളിക്കണത് തളയ്ക്ക് വിളിയാണ്. മാഷ് തന്ത തന്ത തള്ള. എങ്ങനുണ്ട്? വെറും ബദ്മാഷ? അല്ല, അരെ തൂ ബദ്മാഷ്. നീ പോടാ ഊള. അന്നെ വിളിക്കുന്നു. ഊളാണോ ആരാ വിളിച്ചത്? ചോട ഉണ്ടെങ്കിൽ ഒന്നുകൂടെ വിളിക്കണോ? ഓ, വിളിച്ചാ നീ അങ്ങ് മടത്തും. പിന്നെ നിന്നെ എന്നാ വിളിക്കണോടാ? ബജറങ്കാന്ന പേര് മാറ്റി ആള് മാറോടാ. കള്ള ബിജു. എന്റെ പേര് ബജറങ്കന്ന. ടാ വിനയ, വടക്കും ഭാഗത്ത് പെമ്പിള്ളേരെ വളയ്ക്കാൻ കത്തും ഗ്യാസറ്റും കിടിപിടിയായിട്ടുള്ള നിന്റെയൊക്കെ അഭ്യാസം ഉണ്ടല്ലോ, അത് ഇങ്ങോട്ട് ഉണ്ടാക്കണ്ട. നീയൊക്കെ ഇനി എന്ത് കസർത്ത് കാണിച്ചാലും ഇനിയും കൊടുക്കും. കത്തും കൊടുക്കും, ദേ ഈ ഗ്യാസറ്റും കൊടുക്കും. ചൊടയാണെങ്കിൽ നീ ഒന്ന് തടഞ്ഞു നോക്കും. പിന്നെ
ഇതൊക്കെ ഒരു കലയല്ലേ ശ്രീ ബിജു, വേണമെങ്കിൽ പഠിപ്പിച്ചു തരാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. മൈ ഫോൺ നമ്പർ ഈസ് 2 2 5 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
പാലാട്ടുകാരക്കാരും വടക്കും പാക്കാരും തമ്മിലുള്ള ഈ കലാപരിപാടികൾ തുടങ്ങിയിട്ട് കാലം കുറേയായി. പെരുവത്തുകട ഉണരുന്ന തന്നെ ഈ ആശാമാരുടെ ആക്രോശങ്ങൾ കേട്ടിട്ടാണ് വിനയനും ബജരംഗനും കിളിപ്പീരും കോണിലളിയനും ഒക്കെ ഉൾപ്പെട്ട പെരുവത്തുകടവിന്റെ സംഭവ പരമ്പരകൾ ഇന്നും തുടരുന്നു. ഇനി വിനയകഥ. എന്റെ തേവരെ, പ്രേമനസീറിനെ പോലെ സുന്ദരനായ ഒരാൺകുഞ്ഞായിരിക്കണേ. ശ്രീദേവി ടോക്കീസിന്റെ ഓപ്പറേറ്റർ ആയിരുന്നു നമ്മുടെ ബാലേന്ദ്രൻ. അന്നൊരു റിലീസിംഗ് പടത്തിന്റെ പെട്ടി വരാൻ വൈകുമ്പോഴുള്ള അതേ മാനസികാവസ്ഥയിലായിരുന്നു. നസീറോ, പുഷ്പാഞ്ജലിക്ക് തന്നെയാണോ? അതെ, പ്രേം നസീർ ചോദ്യം നക്ഷത്രം. സിനിമ തലക്ക് പിടിച്ച ഓരോരോ നട്ടഭ്രാന്തികളെ, ഇനി നിങ്ങളുടെ പേരും മാറുവാ മാധവിയെ. നാണും കിട്ട തൊലി എരിയുക. എവിടെ ചെന്നാലും തന്നെ പഠിക്കലെ ഗോവിന്ദാരുടെ കൊച്ചുമോന്റെ പേരെ പ്രേം നസീർ എന്ന്. അവന്റെ ഒരു ഇലി കണ്ടില്ലേ? ദേ, ഇന്ന് മുതല് നിനക്ക് ഈ പേരും വേണ്ട, അച്ഛന്റെ സിനിമയും വേണ്ട. പറഞ്ഞത് മനസ്സിലായോ? ഇന്ന് മുതലേ നീ വിനയന, വിനയ ചന്ദ്രൻ. അച്ഛന്റെ കൂടെ സിനിമയും കിടക്കി നടന്നാലുണ്ടല്ലോ, മര്യാദക്കെ പഠിച്ചു വല്ല ജോലിയും നേടിക്കണം. ഇങ്ങോട്ട് വന്നേ. അനുരാഗ പൗർണമിയേ നീ മായല്ലേ മറയല്ലേ നീല നില. ഇഷ്ടായ ബാലചന്ദ്രന്റെ മരണശേഷം കൊച്ചുവിനയൻ ശ്രീദേവി ടാക്കീസിലെ പ്രൊജക്ടർ ഓപ്പറേറ്ററായി. അച്ഛന്റെ ഓർമ്മകൾക്കൊപ്പം തന്നെ പ്രൊജക്ടറും ശ്രീദേവി ടാക്കീസും തന്റെ മനസ്സിലേക്ക് വിനയൻ ചേർത്തു വെച്ചു. എന്തായി കാണിക്കുന്നെ? എടാ വഴി. എടാ, ഇത് ഭഗവാന്റെ കാറ.
ദൈവത്തിടവിൽ സംഭവിച്ചത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, വിനയൻ ശ്രീദേവി പ്രണയബന്ധത്തിന് തുടക്കം കുറിച്ചു. രണ്ട്, പാലാട്ടുകാരക്കാരും വടക്കുംപാക്കാരും ഭക്ത ശത്രുക്കളുമായി. ഓ, ഇനി അതിനുള്ള കാരണം അറിയണമെങ്കിൽ ഭഗവാനെ അറിയണം. ഇനി ഭഗവാൻ ചരിതം. പെരുവത്തുകടവിലെ പ്രമാണിയായ വിശ്വനാഥ മേനോനെ നാട്ടുകാർ ഭഗവാൻ എന്ന് വിളിക്കാനുള്ള കാരണം ഒരു തോക്ക്. ഇത് ജർമ്മൻ മെയ്ഡ് റിവോൾവർ. 1936 ഭഗവാന്റെ കുടുംബക്കാർക്ക് രണ്ട് ജർമ്മൻ സായിപ്പന്മാർ സമ്മാനിച്ചതാണ്. ആകാശത്തോട്ട് നോക്കി വെടിവെച്ചാലും ഉന്നം വെച്ചവന്റെ നെഞ്ചത്ത് തന്നെ ഉണ്ട തുളച്ചു കയറുന്നത്രേ. അതാണ് ചരിത്രം. കാലാട്ടുകാരക്കാരൻ ചെക്ക, ഓടരുത്! ഓടിയ രണ്ടിനെ കൊല്ലും ഞാൻ. നിക്കാൻ അന്ന് അർദ്ധരാത്രി ഭഗവാന്റെ മൂത്ത മകൾ ഒളിച്ചോടി പോയത് മുതൽ പാലാട്ടുകരക്കാരും വടക്കുംപാക്കാരും ബദ്ധ ശത്രുതയിൽ. എന്തിന്, സന്ധ്യ കഴിഞ്ഞ് കാരണമില്ലാതെ ഇരുകരകളിലേക്കുമുള്ള പ്രവേശനം പോലും ഭഗവാൻ റദ്ദാക്കി. പക്ഷേ പാലാട്ടുകരയിലെ കോഴികൾ അപ്പോഴും കൂഹിക്കൊണ്ടേയിരുന്നു. അഭിനയിക്കണം. ഇതങ്ങേരുടെ വീടിന്റെ കയ്യാലാക്കൂടെ തന്നെ കുത്തിക്കെട്ടണം അല്ലെ? മെളുപ്പാങ്കാലത്ത് തന്നെ വെക്കണം. അല്ല, നീയൊക്കെ പാട്ട് വെച്ചേ ലോട്ടെ. നീ രാവിലെ തന്നെ കേറിണ്ട് തോന്നു. ഒടിയന്റെ മാനല്ലേ, എവിടെ എപ്പ കാണുന്ന് പറയാൻ പറ്റില്ല. Thank you.
വാറ്റ ഞാൻ നിർത്തും. നീ ഒലത്തും ഞാൻ ഒറ്റും. ചോണയുണ്ടോ ഒറ്റടാ? ചുമ്മാതല്ല പോലീസുകാരെ നാട് വീടും തപ്പിട്ട് കാണാഞ്ഞത്. ഇതിന്റെ മേളിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുവായിരുന്നല്ലേ. ഞങ്ങളും കൂടെ തപ്പി. നീ അറിഞ്ഞോ മേലെ മനത്തെ റായയുടെ ഉള്ളിക്കൂടെ റായ ഏതിയാ
അത് ശരിയാണല്ലോടാ. അങ്ങനെ റായെ കുട്ടി റാ കുട്ടി എഴുതിയാൽ നീ എന്നെ ഹഠാത്താകർഷിച്ചു. ഹഠാത്താകർഷിച്ചു ചിട്ടിയുടെ കാശടിച്ചോ? ഇതാ കുഴപ്പം, വല്ല മരത്തിന്റെ മുകളിൽ ഇരുന്നാ മതിയായിരുന്നു. എന്തേ? അന്ന് നമ്മൾ ഓടി വന്ന രാത്രി നീ ഓർക്കാറുണ്ടോ വനജെ? അയ്യടാ, ഈ വയസ്സംഗലത്തിൽ ഓടി വന്ന രാത്രി കൊച്ചിരിക്കുന്നു, ഞാനൊന്നും പറയുന്നില്ല. എടി, പഴകം തോറും വീഞ്ഞിന്റെ വീര്യം കൂടുവാണ്, അതുപോലാണ് ഈ പ്രണയവും. അതാണ് ഈ രാജന്റെ പോളിസി. അച്ഛന്റെ പേര് നീറുന്നല്ല. നീർ നിന്റെ തന്ത. അച്ഛനും മോനും കൂടെ പേര് പറഞ്ഞ് കളിക്കേ, എനിക്ക് അടുക്കളയിൽ 100 കൂട്ടം പണിയുണ്ട്. ഏയ്, അങ്ങനെ പോലെ അങ്ങനെ പോലെ നിക്ക് നിക്ക് നിക്ക്. വെളുക്കുമ്പോ കുളിക്കുവാൻ പോകുന്ന വഴിവക്കില് വിളിക്ക നിന്നവളേ വളേ വളേ. വേലിക്ക് നിന്നിട്ട് അച്ഛനൊരു കിളിക്കൂട് കണ്ടടാ മോനെ. ഓ, കിളിക്കൂട് കാണേ ഉള്ളൂ, കിളിയെന്ന് കിട്ടില്ല. ഏത് കിളി അച്ഛാ? കാക്ക. അപ്പൊ കാക്ക ഒരു കിളിയാണോ? ചില സമയങ്ങളിൽ കാക്കയും ഒരു കിളിയാകും. ഓ, അത് ശരി. അമ്മേ, വിശക്കുന്ന എന്തേലും എടുത്തോ. അച്ഛന്റെ പ്രേമനസിറങ്ങി എത്തിയോ? ഉമ്മറും ജയനും കീരിക്കാടൻ ജോസ് ഒന്നും കൂടെ വന്നില്ലേ? ഇല്ല, ഇവിടെ നിത്യഹരിത നായകൻ മാത്രമേ ഉള്ളൂ. ഓ, ഒരു നിത്യഹരിത നായകൻ നോറിട്ട് വയ്യ. അധ്വാനിക്കുന്ന ജനവിഭാഗം ഒരല്പം വിയർപ്പൊക്കെ പൊഴിച്ചു വരും. എടാ അധ്വാനിക്കുന്നവനെ, നിന്നോട് ഞാൻ ആ 10-ാം ക്ലാസ് പാസ്സായിട്ട് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് പേര് ചേർക്കാൻ പറഞ്ഞിട്ട് കാലം ഒത്തിരിയായി, ചുമ്മാ ഇങ്ങനെ സിനിമാ കറക്കി നടന്നു. അമ്മ, എനിക്കും കപ്പെടുത്തോ. ആ ദേ, മാളൂട്ട് 10-ാം ക്ലാസ് പാസ്സായ പിന്നെ നിന്നെ പഠിപ്പിക്കാൻ ആരും ഉണ്ടാവില്ല കേട്ടോ. ദേ അമ്മേ, ഒരു മാതിരി പിള്ളേരോട് സംസാരിക്കുന്നവളെ എന്നോട് സംസാരിക്കുക കേട്ടല്ലോ. വളർന്നിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല. Hey mother, let it be the last time. If you dare one more time, I will pull out your tongue and you will just remember that. കൽപ്പറ്റ ഒന്നും വെച്ചെന്നുണ്ടല്ലോ. എടാ, നിന്നോട് രാവിലെ പറഞ്ഞ സാധനം മേടിച്ചോണ്ട് വന്നോ നീ. മറന്നു. ദേ, രണ്ടിന് ഞാൻ നാളെ പച്ചവെള്ളം തിളപ്പിച്ചു തരും കേട്ടോ. എന്ത് പറഞ്ഞാലും തല അട്ടിക്കോളൂ, അതിനൊരു കുറവുമില്ല. പൂത്തുപോലെ വളർന്നു, എന്താ കാര്യം? നിനക്കും അത് തന്നെ. കൊച്ചേട്ടാ, മറ്റന്നാള് വന്ദനം വരുമോ? ഒന്നെങ്കിൽ എന്നെ കൂടെ കൊണ്ടുപോവോ? അപ്പൊ ശ്രീദേവി ചേരായിരിക്കും അല്ലേ? ഗോ 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 ഗോഡി. നീ എന്താ ദണ്ടി വാർത്തിന് പോണോ? സോറിയാ, ഞാൻ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലേക്ക് പോയി. പോലീസ് ഓഫീസറായ ഉണ്ണികൃഷ്ണന്റെയും ജാത്രയുടെയും പ്രണയകാവ്യം ചേച്ചിയും കൂട്ടി വരണട്ടോ. കൊള്ളാലോടെ, ഇത് പഞ്ചാരം കലക്കി അടിച്ചാടല്ല കലക്കും. ഇതിനെ കാരട പശാന്ന് പേരിട്ടെ. ഗുസ്തിൽകം ഡിസൂസ. ആഹാ, നിന്റെ അപ്പന കലക്ക് കലക്ക്. നിറഞ്ഞ് പാട്ടൊന്നു പാടി ഞാൻ പോകണു. എന്റെ നീറാശാനെ, നിങ്ങളെ പാട്ടുണ്ടല്ലോ, അത് സ്വയംഭനാണ്. എത്ര നാളായി? എത്ര നാളായി? കൊറേ നാളായി പഴകി ചീഞ്ഞി നാറി. എടാ കിളിപ്പീരെ, നീ നിന്റെ അമ്മയുടെ മടിയിരുന്നേ അപ്പി ഇടുമ്പോ തുടങ്ങിയതാ. കള്ള് നിറഞ്ഞേ പള്ള നിറഞ്ഞേ പാട്ടൊന്നു പാടി ഞാൻ പോകണ. കള്ള് വള്ളയിലോട്ട് നിറഞ്ഞൊഴുകുന്നത് നിങ്ങളുടെ കൊച്ചിന്റെ തള്ളേറിയണ്ട. ഈ എത്ര നാളായി? എത്ര നാളായി? അതെ, നിങ്ങളിങ്ങനെ പാട്ടും പാടി പശയും കലക്കി കുറുകി കുറുകിയിരുന്നു. നാട് മുഴുവൻ വിളംബരവും നടത്തി നോട്ടീസും കൊടുത്തു. മാധവേട്ടനെ പെട്ടി ഇതുവരെ എത്തിയിട്ടില്ല. എടാ, അവൻ വരും, നിനക്കൊന്നും അറിയില്ല. എന്റെ മാധവൻ തുടങ്ങി ബ്ലാക്കാൻ ഒന്നുമില്ല. അന്ന് രണ്ടും കൽപ്പിച്ച് ഞാൻ വനജോടി ചോദിച്ചു കൂടെ ഇറങ്ങി വരുന്നോന്ന്. അങ്ങനെ വെറും കൈയോടെ ഞാനും വനജയും കൂടെ ഓടി വരുമ്പോ മുന്നിലതാ നിൽക്കുന്നു മാധവൻ.
പറഞ്ഞിട്ടോ നിന്റെ മനസ്സിൽ തോന്നിട്ടോ എന്നോടാരും ചൊല്ലിട്ടല്ല എന്റെ മനസ്സിൽ തോന്നിട്ട് നേരെ ആറാം ക്ലാസ്സിലെത്തിയോ ഇതിപ്പോ എത്രാമത്തെ അപ്പൊ പെട്ടി കിട്ടിയല്ലേ അതൊന്നും പറയണ്ടടാ രാവിലെ ഭഗവാന്റെ വീട്ടിൽ ചെന്ന് പൈസയും പലിശയ്ക്ക് വാങ്ങിച്ച് ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ഓഫീസിൽ ചെന്നപ്പോ എന്തുവാ പെട്ടി വന്നിട്ടില്ലാന്ന് ചേട്ടാ അവിടെ കാത്തിരുന്ന് കാത്തിരുന്ന് പെട്ടി കിട്ടിയപ്പോ അതും കൊണ്ടൊരു ബസ്സേ കയറി വരാൻ പറ്റുമോ പെട്ടി ഏതാ ഏത് പടവാ ആരുടെ പടവാ 100 ചോദ്യങ്ങളല്ലേ കൊടുക്കും ഒരു ടാക്സി പിടിച്ച് ഇവിടം വരെ വന്നപ്പോ അവന്റെ വക കത്തി വേറെ പിന്നെ ഭഗവാന്റെ കാശും കൊടുത്ത് കറണ്ട് ചാർജും അടച്ചു കഴിഞ്ഞപ്പോ തേണ്ടേ ഇനിയിപ്പോ ആ കൂടെ ടാക്സീസ് ഇപ്പൊ താള് കയറില്ല എന്നുള്ളതാ മാധവേട്ടന്റെ ഒരു പ്രതീക്ഷ അപ്പൊ നാളെ പടം തുടങ്ങും അപ്പൊ നാളെ അവളും വരും ശ്രീദേവി എന്താ കണ്ണിരിച്ചേരി പൊട്ടും കൂടെ തൊട്ട് തരട്ടെ മോനെ ഇപ്പൊ വേണ്ട വേണ്ടേ തൊട്ട് കൊടുക്കമ്മേ ഇന്ന് വരുന്നല്ലേ ആര് ആര് വരുന്ന പുതിയ പടം ഒരു ടിൻ പൗഡർ തീർത്ത് അത് തന്നെ വെച്ച മതി മതി വേഗം ചെല്ല് ഇല്ലെങ്കിലേ ആളങ്ങ് പോവും ഇക്കാര്യത്തിൽ നീ എന്റെ ചേച്ചി ആവണ്ട കേട്ടാ ഓ ശരി ഗോ 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 ഗോഡി ഗോഡി ഈ ബൈക്ക് കേടാ ഇവനെന്താണ് ഈ സമയത്ത് ഇവിടെ രണ്ട് ഹോൺ അടിച്ചു വിടറ ശരിയെന്നാ രണ്ടാമത്തെ മകളെ അങ്ങനെ പുറത്തിറക്കാറില്ല പക്ഷെ ടാക്കീസിൽ പുതിയ പടം വരുന്ന ദിവസം അവൾ വരും ശ്രീദേവി അന്ന് നമ്മുടെ പ്രൊജക്ടർ ഓഫീസർ സാറിന് പൊതു അവധിയായിരിക്കും
അവരെ അകത്ത് ചെയ്തിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്തൊക്കെയാണെങ്കിലും ഇതിന്റെ അകത്തുനിന്ന് സിനിമ കാണുന്നൊരു സുഖമൊന്നും വേറെ തന്നെ. അതുള്ളത് തന്നെ. ഇന്ന് ആള് കുറെ കൂടിയിട്ടുണ്ടല്ലോ മാധവ. ആളൊക്കെ ഉണ്ട്, പക്ഷെ എല്ലാ ദിവസവും വേണ്ടടാ. ഇതുപോലുള്ള ചെറിയ ചെറിയ ടോക്കീസുകളൊക്കെ ഇപ്പൊ ഓരോന്നോരോന്നായിട്ട് കൂട്ടിക്കൊണ്ടിരിക്കുക. അതെ, ജനറേറ്ററിനാരെ സംശയം, കരണ്ടെങ്ങാനും പോയ പണി പാടും. തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാണ് ഒരു ഒന്ന് ഇറങ്ങി പോടാ. ഒരുത്തനെ പിന്നെ ഒന്നും അറിയണ്ട. അവൻ അറിയാവുന്ന പണി അവൻ താഴെ ചെയ്തുകൊണ്ടിരിക്കുവാണല്ലോ. കവിളിനയിൽ കുങ്കുമോ പരിഭവവർണ്ണ പരാഗങ്ങളോ കരിമീ കവിതയുമായി വാഭാഗ്യന്റെ ഗാനം. നിന്റെ ഓണപ്പോന്റെ ചെവിയിലോട്ടോ ആരടാ ഞങ്ങൾ അണ്ണനെ വിളിച്ചത്? ആരാന്ന് ചുറ്റടം എന്നോട് പറ. ഐ ലവ് യു. ഐ ലവ് യു ആർക്ക് വേണം? കേൾക്കുന്നതിന് അത്ര സുഖം വേണ്ടേ? ഇങ്ങനെ പറയൂ, ഐ ലവ് യു. എം ഡി
ഇന്ന് റോക്കറ്റല്ലേ വിട്ടുള്ളൂ, നാളെ ചിലപ്പോ ഞങ്ങൾ ആ ടെമ്പോ വിട്ടെന്നിരിക്കും കേട്ടോ. അണ്ണന്റെ ഹെഡ്ലൈറ്റ് അണ്ണ പൊട്ടിച്ചു, ഇവന്മാര് തന്നെ പൊട്ടിച്ചു, എന്തേലും പറയണം. ഇത് ഇവിടെ തീർന്നെന്ന് വിചാരിക്കണ്ട, തീർന്നില്ലെങ്കിൽ നിന്നെയൊക്കെ അടുത്ത ഉത്സവത്തിനെടുത്തോളാം. കഴിഞ്ഞ ശ്രീ ബിജു, നീ ഞങ്ങളുടെ പൊന്നാവരം കോട്ടെ കേറി പെഞ്ചാവരം വീശല്ലേ. മാധവോ, നമ്മുടെ പലിശ കണക്ക് നോക്കിയപ്പോഴേ മൊത്തത്തിലൊരു നഷ്ടക്കണക്കാണല്ലോ. ഗോവാച്ച, മാധവന്റെ നഷ്ടക്കണക്ക് കയ്യോടങ്ങ് വാങ്ങിച്ചു. അയ്യോ, ഞാനത് വീട്ടിലേക്ക് അങ്ങ് എത്തിച്ചോളാം മേനം സാറേ. ശരി ശരി, പാടം ഭയങ്കര ബോറാണല്ലോ. പിള്ളേർക്ക് കാണാൻ പറ്റിയ ശ്രീരാമ പട്ടാഭിഷേകം, ഭക്തപ്രഹ്ലാദ, അങ്ങനത്തെ പടങ്ങളൊന്നും തന്റെ കയ്യിലില്ലേ. അല്ല, ഇപ്പോഴത്തെ പിള്ളേർക്ക് പിന്നെ ഈ അടിയിടിയും മരഞ്ചുറ്റി പ്രേമൊക്കെ ആണല്ലോ മേനം സാറേ താല്പര്യം. ഗോവാച്ച, നോക്കി നിൽക്കാതെ വണ്ടി എടുക്ക്. ഇതല്ല വിളിച്ചോ വിളിച്ചോ. നീ പറഞ്ഞത് ശരിയാടാ, ആളുകളൊക്കെ ഇപ്പൊ ടൗണിൽ പോയി സിനിമ കാണാൻ പറ്റും. ഇപ്പോഴത്തെ അവസ്ഥയെ നമ്മൾ വിചാരിച്ച ടൗണിലെ സൗകര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടാക്കാനും പറ്റില്ല. പുതിയ പടങ്ങൾ വന്ന ആളുകൾ വരും ഇവിടെ. അല്ല മാധവേട്ടാ, ദേ ഉത്സവം ഇങ്ങനെ എത്താറായി, പുതിയ ഉത്സവ പടത്തിന്റെ കാര്യം എന്തായി? പുതിയ റിലീസ് പറഞ്ഞിട്ടുണ്ട്, കിട്ടാനും പ്രയാസമില്ല. പിന്നെന്താ? പക്ഷെ ഒരു വലിയ പ്രശ്നമുണ്ടടാ. ഈ ഞാനിവിടെ ഉള്ളപ്പോ എന്ത് പ്രശ്നമാണ് നിനക്ക്? ഇനിയിപ്പോ പഞ്ചായത്തിൽ നിന്ന് ടാക്കീസ് നോക്കാൻ ആള് വരും, ഇൻസ്പെക്ഷനെ. ഇപ്പൊ ഉള്ള സൗകര്യം വെച്ച് റിലീസ് കിട്ടാൻ പാടാ. വരട്ടെ മാധവേട്ടാ, ഉത്സവ കമ്മിറ്റി ഒന്ന് കഴിയട്ടെ, ലൈറ്റ് ആൻഡ് സൗണ്ടിന്റെ കുറച്ച് അഡ്വാൻസ് കിട്ടും, ബാക്കി നമുക്ക് ഭഗവാനോട് ചോദിക്കാം. ഇപ്പൊ തന്നെ കുറെ കൊടുക്കാനുണ്ട്. ഇന്നാണെങ്കിൽ അയാളെ ഏതാണ്ട് ഒരു അർത്ഥം വെച്ച് സംസാരിക്കുകയും ചെയ്തു. എനിക്കാണ് അയാളെ കാണുന്ന തന്നെ ചൊറിച്ചില. മനവും കറുത്തേ ഇടിവെട്ടി പേമാരി പെയ്യണ്. മാനം കറുത്തേ മനവും കറുത്തേ ഇടിവെട്ടി പേമാരി. കാസറി തിരിച്ചേരുമ്പഴേ ഈ മഹാഭാരതത്തെ എന്തേലും. കമുകുന്തോട്ടവും കയ്യാലകളും വിനയൻ ശ്രീദേവി കാസറ്റ് പ്രണയത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടേയിരുന്നു. എടാ പോത്താ,
ഒരു പൊടിക്ക് ജീവൻ ബാക്കി വെച്ചവന്റെ. കറണ്ട് പോയ മിസ്സിംഗ് അമ്മ എണ്ണ ഉണ്ടല്ലോ 32 33 എന്നാ പിന്നെ നിനക്ക് അവിടെ അണ്ണാക്കി കയറി ഇരുന്ന് കൊടുക്കാമല്ലായിരുന്നു കല്യാണത്തിന് പോവല്ലോ പിടി ഉണ്ണിമുരികളെല്ലാം കൂടി ഈ നേരത്തെ എങ്ങോട്ടാടാ? കാറ്റൊക്കെ ഒന്ന് കൊള്ളണം. എന്താടാ ഇതുണ്ടോ? ഇത് ഇങ്ങനെ ആക്കിമാരു. ഇതിലേതവനാണോ ഇതിങ്ങനെ ആക്കിയത്? ചകിരി തല എലിവാലി മീശക്കാരൻ ഇവനാ? ആ അവൻ തന്നെ. ഇനി വേടാ, ഇത് മൊത്തം കറക്കി അകത്ത് കയറ്റിട്ട് നീ പോയാ മതി. എവിടാ ബാക്കി അലവലാതികൾ? പെട്ടെന്ന് പിടിച്ച് ലോല നമ്മുടെ മുത്താടാ. മുത്താടെ വിടല്ലേ, ഞങ്ങള് വരുന്നുണ്ട്. ഇന്ന് പിന്നെ എന്റെ 16 യന്ത്രം ഞാൻ തുടങ്ങും. വേഗം വിടാ, നീറില്ല. അയ്യോ ഇൻഡിക്കേറ്ററോ? ഇൻഡിക്കേറ്ററോ ഇതിലില്ലണ്ണോ? നീ ജയിച്ചു എന്ന് വിചാരിക്കണ്ട, ഞങ്ങളെ പുറത്തുനിന്ന് കുട്ടികളെ വിളിക്കും. എന്നാ വിളിച്ചോണ്ട് വാടാ ഊള ബീജു. വിളിക്കടാ ഊള, വിളിക്കടാ ഊള. അണ്ണാ ലോല വിളിക്കുന്നു. അഭിനയനെ കണ്ടോ നീ? കമ്മിറ്റി അല്ലേ, കവലെ കാണൂ. ആ പോ, ഇനി കമ്മിറ്റി കഴിഞ്ഞിട്ട് മതി കക്കൂസ് കഴിഞ്ഞവർക്ക്. എന്താ നമ്മുടെ മമ്മൂക്കാക്കേ ആൺകുട്ടി പറഞ്ഞേന്ന് പേര് കേട്ടു? എന്താ ദുൽഖർ സൽമാൻ. ഓല്ലേ, പിന്നെ 86 പത്രം എടുത്തവൻ ഉണ്ടാക്കുക. ദുൽഖുമാനെ ഇപ്പൊ വയസ്സ് 4 എന്തായാലും വളർന്നു വരുതാമ്പളേ മുറ്റു ഗ്ലാമർ ആയിരിക്കും. കീരിക്കാടൻ ജോസിനെ പോലെ. എന്താ കീരിക്കാടൻ ജോസ് ആരാടാ നിന്റെ അച്ഛനാ? എന്റെ അപ്പൻ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷെ കീരിക്കാടൻ ചേട്ടനെ പറ്റി പറഞ്ഞാട്ടല്ലോ അപ്പ. നീ എന്താടാ നിന്നെ? എന്താ കമ്മിറ്റി കേടുന്നില്ലേ? ലിസ്റ്റ് എടുത്തോണ്ടിരിക്കുക, സൂണായിട്ട് വിട്ടോ, ഞങ്ങൾ എത്തിക്കോളാം. ആ ശരി, ഇവിടെ ഇരുന്ന് അതേ ക്ലിപ്പിക്കാൻ നേരെ ടാക്കീസിലേക്ക്. ഇന്ന് ഇൻസ്പെക്ഷൻ ആള് വരുന്നോ? ഇഞ്ചക്ഷനാ മാധവേട്ടനെ പറ്റി കുത്തിവെക്കാനാ. ആ പെരുത്തടവൊക്കെ ഇറങ്ങി പോരട്ടോ വർദി ഹൈ കുർസി തുമാരാ ഹൈ മൈ അക്കല ഹൂ. നിന്റെ അമ്മാവൻ മുരളിയടാ, മുരളിയുടെ വീട്ടിന് തിന്റെ എടുത്തിട്ട് ഞാൻ തന്നാണ്ട്. പിന്നെ എന്തിനാ മുരളിയുടെ തിന്റെയുള്ള പൊങ്ങുള്ളത്? നിന്റെ ഒക്കെ തല മുണ്ടെങ്കിൽ വരൂടാ. അയ്യോ ഇടി താഴ്ര കാശിയരാ. അയ്യേ അച്ഛനെ കീശന്ന് കേട്ട കാശല്ലേ.
ബസ്. അയ്യോ ബസ് പോയല്ലോ. ഊതല്ലേ വിദ്യാഭ്യാസ സ്നേഹി. അതില്ല രണ്ട് വട എടുക്കത്തില്ലേ. വടനെഹി പാനപുരി വേൽപുരി ഓംപുരി പഴംപുരി. അരേ നായർ സാബ്, നിനക്ക് ഈ നാട്ടിൽ എന്തെങ്കിലും പണിയെടുത്ത് ജീവിച്ചൂടെ? എന്നിട്ടവിടെ ഏതോ വലിയ ഇല്ലാത്ത പട്ടത്ത് എടാ, അതൊരു ട്രെയിനാണ്. തീവണ്ടിയ ജയന്തി, തീവണ്ടിയാ ജയന്തി ജനത. ഓഹോ സാർ, ഇപ്പൊ എവിടെ നിന്നാണാവോ? നിനക്കൊക്കെ ചിന്തിക്കാവുന്നതിന്റെ അപ്പുറത്ത് അങ്ങ് ബോംബെന്ന് അതോ ലോകത്തിന്റെ ഇരുട്ടറയിൽ മിൽഖാ സിംഗിന്റെ കൂട്ടത്തിലായിരുന്നു ഞാൻ. അശ്വനാറ് ദിവസം യുദ്ധമാണ് യുദ്ധം. എന്ത് അല്ല, അപ്പൊ ബാക്കി ഒരു ദിവസോ? ഒരു ദിവസം. ഗുഡ് ക്വസ്റ്റ്യൻ. ശനിവാർ ഞങ്ങൾക്ക് ഹോളിഡേ ആണ്. അതായത് ഈ ശനിയാഴ്ച ദിവസങ്ങളിൽ ഞങ്ങൾ പൊതുവെ അധോലോക പരിപാടികൾക്ക് പോകാറില്ല. എന്തിനാളിയാ പോന്ന്? കണ്ണടവരാനാ? പറയാതെ ബാക്കി വെച്ച 1000 രഹസ്യങ്ങൾ എന്റെ വിനയനുമായി പങ്കുവെക്കാൻ. പിന്നെ ഇതൊക്കെ കാണിക്കണ്ടേ? ഓക്കെ ദോസ്തോ, സൗഹൃദത്തിന്റെ എത്താലും സംസാരിച്ചിട്ടുണ്ട്. പഴയ ബോർഡുകൾ, ഒളിഞ്ഞ ലൈറ്റുകൾ, ആഹാ, ഒരു മാറ്റമില്ല. ബഹു തച്ച കട കുറ്റപ്പെടുത്തണം. ടെണ്ടി മേടാ കടക്കകത്ത് കയറി പോരും. ഓ പിന്നെ ചുമ്മാ. ആ ചുമ്മാ നല്ല കാര്യമായിട്ട് തന്നെ. നിന്നോട് 1000 തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ ഈ ഉടായ്പ പരിപാടി പറ്റി ഈ നാട്ടിൽ തന്നെ നിന്നോളൊന്നു. ഒരു പ്രേം നസീർ കട മുതലാളി, ഇടവിനിയ നീ എല്ലാം മറന്നു. വർഷങ്ങൾക്ക് മുമ്പ് നിനക്ക് വേണ്ടി കത്ത് എഴുതണമെന്ന് പറഞ്ഞപ്പോ ഞാൻ ആ കത്ത് എഴുതി. ആ കത്ത് നീ മാറിക്കൊടുത്ത് തെക്കല് ജാനിച്ച് കത്ത് പിടിച്ചപ്പോ നീ പറഞ്ഞു ഇനി കത്ത് പറ്റൂല. നമ്പർ എന്തിനാണ് പെട്ടിയുടെ നമ്പർ ലോക്കെ? അപ്പൊ ഞാൻ നിനക്ക് കാസറ്റിന് ഐഡിയ പറഞ്ഞു. ഇതൊന്നും പോരാനിട്ട് ഇടതൂർന്ന മുടിയിൽ തുളസി കതിർ ചൂടിയ കരിമഷി കണ്ണുകളോട് കൂടി അവളോട് അവൻ പറയാതെ പോയ ഹൃദയ രഹസ്യങ്ങളെ ഒരു ഗഗനഹംസം എന്നോണം അവളിലേക്ക് എത്തിച്ച അരയന്നമാണ് നീ എന്നല്ലേ പറയാമെന്നു. തന്നിലിയാ തന്നെ. അപ്പൊ നീ ഇതൊന്നും പറഞ്ഞിട്ടില്ല അല്ലേ? ഇല്ലളിയാ, ഇല്ല, മറന്നിട്ടില്ലെന്ന് മാത്രമല്ല നല്ല ഓർമ്മയുണ്ട്. അതുകൊണ്ടാണ് ഇറങ്ങി പോടാ എന്ന് പറഞ്ഞു. നടക്കുന്ന മനുഷ്യനല്ല. കാസറ്റിലൂടെ പ്രണയിക്കുന്നവർക്ക് ഇനി നടന്നും ഇരുന്നും കിടന്നും പ്രേമിക്കാം. മേഡ് ഇൻ ഗഗൻ. ഇതും നിനക്ക് വേണ്ടല്ലോ അല്ലേ? എന്താ ഗഗനഹംസമേ? എന്താ ഇംഗ്ലീഷ് പാട്ട് കഴിച്ചു? എന്തെടുക്കാണ് പാട്ട് കേൾക്കുക? ആരുടെ പാട്ട്? മൈക്കൽ ജാക്സൺ. ഓ ക്രിസ്ത്യാനി അല്ലേ? അല്ല നായരാ, മൈക്കിൾ ജാക്സൺ നായര്. അങ്ങനെ നോക്കി എന്തൊക്കെ അറിയണം. ഭഗവാൻ നോക്കുന്നു. പ്രിയപ്പെട്ട നാട്ടുകാർക്ക്, നേരത്തെ പറഞ്ഞിടത്തി എന്റെ നമോ പറഞ്ഞായിരുന്നു, ജോലി ബീറ്റിട്ടായിരുന്നു. മാറ്റിപ്പിൻ ചട്ടങ്ങളെ എന്നാണല്ലോ ആശാൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നീറാശാൻ എങ്ങനെ പറഞ്ഞിട്ടുണ്ട്? അതുകൊണ്ട് മാറ്റം നമുക്ക് അനിവാര്യമാണ്. കമ്മിറ്റിയുടെ 1-2 ആലോചനാ യോഗ പ്രകാരം പതിവ് പരിപാടിയിൽ നിന്നും ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ ഗാനമേള സമയത്ത് ആണുങ്ങളെയും പെണ്ണുങ്ങളെയും വേർതിരിച്ചെടുത്തുന്ന സമ്പ്രദായം നിർത്തണം. തേവർ കെ സാമനെ സബ് ഒരുപോലെ ഹേന സാമാനം എന്തേ? അല്ല തേവരം മുമ്പിൽ നമ്മളെല്ലാരും അത് ശരിയാ. ഈ അമ്പലത്തിനെ നട വെച്ച തേങ്ങയും പടവലങ്ങയും അടിച്ചു മാറ്റുന്നവർക്കായിരിക്കും ഇവിടെ വലിയ കാര്യം. പെരുവത്ത് കടവിന്റെ ഉത്സവ ചരിത്രത്തിൽ ആദ്യമായി തൃശൂർ പൂരത്തിനെ വെല്ലുന്ന വെടിക്കെട്ടുമായി നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നത് ആരാണെന്ന് അറിയണ്ടേ? പാറമേക്കാവിലെ ഉത്സവത്തിന് വെടിക്കെട്ട് കൊണ്ട് യുദ്ധക്കളം സൃഷ്ടിച്ച വെടിക്കെട്ട് അറിയാമല്ലേ, വെറുതെ കേടിക്കല്ലേ വെടിക്കെട്ട് വരാതെ കലക്കി. അടുത്തതായി
ലൈറ്റ് ആൻഡ് ഷമോൺ. ഇത്തവണത്തെ ഉത്സവത്തിന് പുതുമയാകാൻ നമ്മൾ കൊണ്ടുവരുന്നു ഇലുമിനേഷൻ ബൾബുകൾ. ഇലുമിനേഷൻ ബൾബ് എടാ മിന്നുന്ന ബൾബില്ലേ, കിടും ഒപ്പം കിടും ഒപ്പം. പോകുമ്പോലൊക്കെ ഒരുപാടുണ്ടല്ലോ. നമ്മുടെ ഉത്സവത്തിന് ശബ്ദവും വെളിച്ചവും പകരാൻ ലൈറ്റ് ആൻഡ് ഷമോൺ ഏറ്റെടുത്തുകൊണ്ട് പെരുവത്ത് കടവിന്റെ മണിലേക്ക് ഇതാ എത്തുന്നു. നിന്മ നിറഞ്ഞ പെരുവത്തക്കട നിവാസികളെ, നിങ്ങളുടെ അറിവിലേക്കായി രണ്ടു വാക്ക്. ലോകത്ത് ആദ്യമായി ബൾബ് കണ്ടുപിടിക്കുന്നത് എന്റെ ഗുരുവായ തോമസ് ആൽവ എഡിസൺ. തമാശക്കല്ലേ, നിനക്കെന്താ കണി കിടന്നോ? ആ കുന്തം അങ്ങ് ഊരി കളഞ്ഞു. ബോംബെല്ലാരും വെക്കുല്ലോ ചുമ്മാ. പ്രിയമുള്ളവരെ, നമ്മുടെ ഐസക്കിന് വെറുമൊരു ആപ്പിൾ തലയിൽ വീണിട്ടാണല്ലോ ബോധോദയം ഉണ്ടായത്. ഇതിന് ഉദ്ദേശിച്ചോ? ലക്ഷക്കണക്കിന് മിന്നാമിനുങ്ങളെ കണ്ടിട്ടാണ് അത്രേ അദ്ദേഹത്തിന് ഇലുമിനേഷൻ ബൾബ് എന്നൊരു ആശയം. സർവേക്കല്ല കാക്കതൂറിയ പോലെ നിന്റെ 32 പല്ലുണ്ടല്ലോ, അതേ അടിച്ച് താഴെടും. എന്തേട്ടാ സയൻസ് ഇഷ്ടല്ല? അല്ല, ഇത് എവിടുത്തെ ഇടപാടാ? ഇവിടെ ഉത്സവത്തിന് എല്ലാ തവണയും ലൈറ്റ് ആൻസ് കൊണ്ട് പരിപാടി നടത്തുന്ന ഞങ്ങളാ. പിന്നെ പെട്ടെന്ന് കാരണം അറിയിക്കാതെയുള്ള ഈ മാറ്റം എന്തിനാണെന്ന് അറിഞ്ഞാ കൊള്ളാം. അയ്യോ, അതുകൊണ്ടല്ലേ നേരത്തെ തന്നെ വിനയ പുനീതനായി ചില മാറ്റങ്ങളുണ്ടെന്ന് അറിയിച്ചത്. അതാണ് ഓ, അതുകൊണ്ടായിരിക്കും പറഞ്ഞുറപ്പിച്ച കൊട്ടേഷൻ നിങ്ങൾ മറിച്ചത്. എടാ, കുറെ നാളായാലും നീക്കെ നാട്ടുകാരെ പറ്റിക്കാൻ തുടങ്ങിയിട്ട് ലൈറ്റ് ആൻഡ് സൗണ്ട് പേരില്. എടാ, ഇപ്രാവശ്യം ഞങ്ങൾ നല്ല ഒന്നാം തരം വിദേശ ലൈറ്റുകളാണ് ഇറക്കാൻ പോകുന്നത്. മക്കള്, ഞങ്ങളുടെ ഇലുമിനേഷൻ കണ്ട് പിന്നെ നിന്റെ ഇലുമിനേഷൻ അവിടെയാണല്ലോ കാണാൻ. അവന്റെ ഫീസ് പോയി. അതെ, എല്ലാ കൊല്ലവും പാലാട്ടുകാരല്ലേ നടത്തുന്നത്, ഈ കൊല്ലം രണ്ടു കൂട്ടരും കൂടി നടത്തട്ടെ. അയ്യോ, അങ്ങനെ രണ്ടു കൂട്ടരും കൂടി ഉണ്ടാക്കണ്ട, എന്നാ ഞങ്ങൾ ഉണ്ടാക്കാം. പശുക്കളോട് തൊഴുത്ത് എവിടെ കെട്ടണം എന്ന് ആരും ചോദിക്കാറില്ല. പിന്നെ ബോംബെ ചോദിക്കും, മനസ്സിലായല്ലോ. അതുകൊണ്ട് ഇത്തവണ വെമ്മാരതങ്ങ് നടത്തും. ഇത് എന്റെ തീരുമാനമാണ്. ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ? ഉണ്ടോ? കാര്യഭൂതമേ, ഞാനാ എന്റെ പല്ല് സെറ്റ് വെച്ച് എന്നെ കോക്കിരാണിക്കുന്ന കേട്ടാ. നീ കൂടുതൽ ഉണ്ടാക്കണ്ടേ? വെച്ച് കൊണ്ടുപോയിക്കോ. എന്നാലും എന്നെ മാധവേട്ടാ, മിന്നുന്ന ബൾബിന്റെ വേലാവന്മാരെ നമ്മളെ ചവിട്ടി കറക്കല്ലോ. ഞാൻ കിളിപ്പീര് ജോസ് ആണ്, കീരിക്കാടൻ ജോസിന്റെ ഫാൻ ആണ്, കർത്താവാണേ അവന്മാരെ മണ്ണിൽ വാഴിക്കില്ല. കീരിക്കാടന്റെ കിണ്ടി അപ്പൊ കയറി പൊട്ടിക്കണ്ടായിരുന്നു? ഇനി ഞാൻ അവിടെ ഇല്ലല്ലോ. ഓ, ഉണ്ടായിരുന്ന നീ മലത്തി തന്നെ. ഇതാ ഒരു മറ്റോ മാഡം കമ്പിറ്റിക്കാൻ വരാത്തത്. ചുമ്മാ പിക്കി ചാണ്ടി നഖി മോണ്ണകള്. നീ കളിക്കല്ലേ, നീ ലിസ്റ്റ് ഉണ്ട്. കണ്ടാ 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 മിന്നിത് കണ്ടാ. എടാ, നീ കണ്ടില്ലേ? എടാ ഗഗ, നീ ഇറക്കുന്നു അവിടെ വെച്ചേ. എടാ, നമ്മളെ ഒഴിവാക്കി അവന്മാരിവിടെ മിന്നിക്കുന്നത് നമുക്കൊന്ന് കാണാം. എടാ, ഉത്സവമായിട്ട് വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. ഇല്ല, പ്രശ്നം ഉണ്ടാക്കുന്നില്ല. അവന്മാരുടെ തെറിയും കേട്ട് കിട്ടേണ്ട പണിയും പോയി. തലവടി മുണ്ടു കിട്ടി ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കാം. കൊടുക്കുന്നുണ്ട്, ഞാൻ നല്ല പണി കൊടുക്കുന്നുണ്ട്. അല്ലാതെ ഈ മീശം വെച്ചോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. കിടന്ന് ചാവാതറ. നിന്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്താ? അവന്മാർക്കിട്ട് രണ്ടെണ്ണം പൊട്ടിക്കണം, അത്രയല്ലേ ഉള്ളൂ. എന്റെ കൂടെ പൊട്ടിക്കുക.
പക്ഷെ ഇപ്പോഴല്ല, പത്താം ഉത്സവത്തിൻ്റെ ആറാട്ടിൻ്റെ അന്ന് നാടൻ തല്ല്, അതാണ് നാട്ടു നടത്ത. അത് മതി. ഈ അടിക്കാനും പിടിക്കാനും പോകുന്നതിന് മുമ്പ് രണ്ടുപേരോട് ഒരു കാര്യം പറയാം. ഉത്സവത്തിന് പടവർക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇന്നാണെങ്കിൽ ഇൻസ്പെക്ഷൻ വന്നവന്മാര് മൂത്രപ്പര് ശരിയില്ല എന്ന് പറഞ്ഞ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തരാതെ പോയി. അതിന് ഈ രണ്ടു മണിക്കൂർ ഒന്ന് മുള്ള ഇരുന്നാ പോരെ. ഞാനും അത് പറഞ്ഞു നോക്കിയതാ, ആവന്മാർ മുള്ളിച്ചേ അടങ്ങും. ഈ പഞ്ചായത്തുകാരുടെ ഒരു പിടിവാശി വിനയ് ഭായ്, ഈ പച്ച നീലവയർ കൊടുക്കണോ അതോ അപ്ലൈക്ക് കൊടുക്കണോ? നിന്റെ മറ്റേ അടുത്ത് നീ എന്റെ മേടിക്കും കേട്ടാ. കോട്ടയം കുഞ്ഞച്ചന്റെ കാര്യം ശരിയായിട്ടുണ്ട്, പക്ഷെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ ഒരു ജനറേറ്ററും കൂടെ വാടക എടുക്കേണ്ടി വരും. അതിനും ഭഗവാനെ തന്നെ കാണേണ്ടി വരും. ആ അതിനുള്ള വഴിയാ പന്നികൾ അറച്ചത്. ഇനിയും ഭഗവാന്റെ മുന്നിൽ തന്നെ പോയി നിൽക്കണ്ടേ? എനിക്ക് ഉറപ്പാ ഇതയാളെ മനഃപൂർവ്വം നമുക്ക് ഇട്ട് പണിതാ. മാധവ, അയാളോട് കാശി ചോദിക്കണ്ടെന്ന് ഞാൻ പറയില്ല, പക്ഷേ ഭഗവാൻ ആളൊരു കുറുക്കനാ, സൂക്ഷിച്ചില്ലെങ്കിൽ കാലിനടിയിലെ മണ്ണ് വരകൾ തോണ്ടിക്കൊണ്ടു പോകും. പക്ഷെ നാളിതുവരെ ഉത്സവപ്പടം കളിക്കാതിരുന്നിട്ടില്ല. എന്തായാലും വേണ്ടില്ല, ഉത്സവത്തിന് പടവിറക്കേ പറ്റും. കൂട്ടിമുട്ടുന്നോടി പ്രാശത്തെ കെ സി ബി അവാർഡ് എനിക്കാണോനെ. മാധവ, ഉത്സവത്തിന് ഏതാ പടം? കോട്ടയം കുഞ്ഞച്ചനാ പറഞ്ഞു. എന്താ മാധവ? മാധവൻ ഇത്തിരി പൈസയുടെ ആവശ്യം, ഉത്സവം പ്രമാണിച്ച് പുതിയ പടം ഇറക്കാനാണെന്ന്. തരാനുള്ളത് തിരികെ തന്നിട്ട് പോരെ മാധവ, പുതിയ പടം ഇറക്കലൊക്കെ. അടുത്ത ഓട്ടം കഴിയുമ്പോൾ തിരിച്ചു തന്നേക്കാം മേനോ സാറേ, ഉത്സവത്തിന് നല്ല ആള് കയറും. താനീ കളക്ഷന്റെ കാര്യം പറഞ്ഞ് എന്നെ പറ്റിക്കാൻ തുടങ്ങിയിട്ടേ കുറച്ചു കാലമായി. അയ്യോ, തരാനുള്ളതൊക്കെ എന്ത് തന്നു തീർക്കാന്നാ വിചാരം. ഞാൻ തന്നു. ഓജ എന്തോ നടത്തുക. ശരി, ഇത്തവണ കൂടി ഞാൻ കാശ് തരാം, പക്ഷെ ഒരു നിബന്ധനയുണ്ട്. അച്ഛാ, വെള്ളം ചോദിച്ചായിരുന്നോ? അതെ, കയറി പോടി. ഒരു 100 തവണ വിളിച്ച വെളിയാക്കാത്തവള, വെള്ളം വേണോന്ന് കയറി പോയാത്തേക്ക്. ശത്രുക്കൾക്ക് പോലും വെള്ളം കൊടുക്കാറു. ഒരുങ്ങിക്കെട്ടി വന്നോളും ഓരോന്ന്. അതെങ്ങനെയാ, മൂത്തവളെ കണ്ടല്ലേ പഠിക്കൂ. മാധവൻ ഒന്നും പറഞ്ഞില്ല. അല്ല മേനോൻ സാറേ, ഈ നിബന്ധന എന്ന് പറയുമ്പോ, ഈ വരുന്ന മീനം 23-ാം തീയതി, അതായത് 8-ാം ഉത്സവത്തിന്റെ അന്ന് താൻ എനിക്ക് തരാനുള്ള പണം, മൊത്തം വേണ്ട, മുക്കാ ഭാഗമെങ്കിലും തിരിച്ചു തരാമെങ്കിൽ പണം ഞാൻ തരാം. ഞങ്ങൾ തന്നോളോ? ഇവന്റെ വായൊന്നല്ല, മാധവൻ തന്നെ പറയണം. ഇതാ ഉറപ്പിക്കണോ? പറഞ്ഞു. ഞാൻ തന്നോളാം മേനോ സാറേ. ഗോവാച്ച, അതിൻ്റെ ഒരു ഒപ്പ് വെച്ചിട്ട് ഗോവാച്ചൻ്റെ അടുത്ത് വാങ്ങിച്ചു. സമയത്ത് പണം എങ്ങ് വന്നില്ലെങ്കിൽ പിന്നെ മേനോൻ ഭഗവാനാണ് വില്ലനാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആ സ്ഥലം ഞാൻ എഴുതിയെടുക്കും. ഉത്സവത്തിനെ കാണാൻ പാറ്റ. കഴിഞ്ഞ തവണത്തെ പോലെ മറ്റു കരക്കാരുടെ തോരണം, ബാനറുകൾ എന്നിവ നശിപ്പിക്കപ്പെട്ട തീവ്രമായ ശിക്ഷാ നടപടികൾ ഉണ്ടായിരുന്നു.
മറ്റു ജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് കൃത്യം 8 മണിക്ക് തന്നെ ഹനുമാനാട്ടം. ഹനുമാനായി വിനയചന്ദ്രൻ, രാവണനായി കിളിപ്പീരി ജോസ്, ലക്ഷ്മണനായി കോണോ, ക്ഷമിക്കണം, കോണേൽ അലിയൻ രഘു, അപ്പുണ്ണി, രചന സംവിധാനം ഹലോ നീര് രാജൻ. അച്ഛനാ തട്ടക്കാരാൻ പോകുന്ന അനുഗ്രഹിച്ചേക്കണേ. ഗത പിടിച്ച് വീണായിക്കാണ്. കെട്ടെന്ന പിടിയിക്കണോ? അത് തന്നെ. എങ്ങനെയുണ്ടാ കൂളിംഗ് ഗ്ലാസ്? എല്ലാവരും ഒരു ഫോട്ടോ എടുക്കാം. രാവണ വരൂ. ഇതെന്ത് ഫോട്ടോ എടുക്കും മോനെ? ഭാവിയിൽ ഇതൊരു സംഭവം. ഇപ്രാവശ്യം അമ്പലപ്പുറമെന്ന് തല്ലിട്ട് തോന്നുന്നത് ഭഗവാനെ. തല്ലണം തല്ലണം, ഓടട്ടെ. ബലൂണൊന്ന് അവര് വരും. ബലൂൺ ഒന്ന് നോക്കി വെച്ചേക്കെ. ഹലോ, താലപ്പൊലി ഏന്തി നിൽക്കുന്ന പെൺകുട്ടികളുടെ പുറകിൽ നിൽക്കുന്ന ഉല്ലാസിന്റെ ശ്രദ്ധയ്ക്ക്. ഉല്ലാസ, നിന്നെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്രാവശ്യം തല്ലൊഴുകില് പോവാനെ. അതെ, ഞാനകത്ത് പോവാം. ഞാനും വരാം. വേണമെന്നില്ല. ഭഗവാന്റെ ചെരുപ്പും കൊണ്ട് അടിയൻ പോവാണേ. നല്ല പ്രാർത്ഥന. ആരും കണ്ടില്ല. നിന്റെ തന്നപടിക്ക് ഞാൻ ഒരു പണി പണിയുന്നുണ്ട്. ഞാൻ പോവാ. അച്ഛൻ അങ്ങനെ ഇപ്പൊ ഇങ്ങോട്ട് വന്നാ? അങ്ങനൊന്നും ഇപ്പൊ ഇങ്ങോട്ട് വരത്തില്ലെന്നേ. അതിനുള്ള പണി ഒപ്പിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് പോണേ. എന്ത് പണി? ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നമ്മുടെ മേനോൻ സാറിന്റെ വെള്ള ലെതർ ചപ്പൽ ഒന്ന് ശ്രദ്ധിക്കുക. കാണാനില്ല. കണ്ടുകിട്ടുന്നത് ദയവ് ചെയ്ത് കമ്മിറ്റി ഓഫീസുമായി ബന്ധപ്പെടേണ്ടത്. ഇങ്ങനെ ഇരിക്കും വിനയ ഹനുമാനോട് കളിച്ചാൽ. വിനയേട്ടൻ എപ്പോഴും തമാശ. ഞാൻ പോവാ. അങ്ങനെ പോയാലോ? നിനക്ക് വേണ്ടി കാശ് കൂട്ടി കൂട്ടി വെച്ച് ഞാൻ വാങ്ങിയതാ. ഫോർന എങ്ങനെയുണ്ട്? അയ്യോ, ഇതേ അച്ഛൻ. എടാ വിനിയ, എനിക്കറിയായിരുന്നടാ നീ ഇതുപോലെ എന്തെങ്കിലും ഒക്കെ ഒപ്പിക്കുന്നു. ഹനുമാൻ സ്വാമിയും ഉമ്മയും അല്ലേ? അമ്പലപ്പുറമിൽ തോന്നിയ ദിവസം കണക്കണം. ഇങ്ങോട്ട് വന്നേ. ഷുഹട, അവള് നിന്റെ എവിടെയാണ് വെച്ചേ? കവളത്തം തോന്നുന്നു, ഒരു മരവ് പോലെ. എന്റെ ഈശ്വര, മിന്നന്ന് ബൾബ് കൊണ്ട് അവന്മാർക്കിട്ട് ഒരു പണി കൊടുത്തപ്പോ അവൻ വീട്ടിൽ കയറി മിന്നിച്ചല്ലോ. എന്റെ ഭഗവാനെ, എന്താണ്
മംഗളം ഭവൻ. ഓക്കെ, ഞാൻ കൊടുക്കാം. എവിടെ പോകും? ഈ പെരുവത്തകട മൊത്തം ഇരുട്ടിലാക്കാൻ കറണ്ട് അടിക്കരുത് കേട്ടോ. വലിച്ചോ വലിച്ചോ എന്റെ കറണ്ട് ദൈവങ്ങളെ. എന്ത് രസമല്ലേ ഇങ്ങനെ പോയി വരുന്ന കാണാൻ. സംഭവം കൊള്ളാം. പിന്നെ എടാ, നമ്മള് പക്ഷെ ഇങ്ങനെ സെറ്റ് ചെയ്തായിരുന്നു. ഇത് ഞങ്ങള് രണ്ടുപേരൂടെ സെറ്റ് ചെയ്തതാ. ഇങ്ങനെ പോയി ഇങ്ങനെ തിരിച്ചു വരും കണ്ടോ. ഇതാണോടാ പോയി തിരിച്ചു വരുമെന്ന് പറഞ്ഞത്? ചിറ്റട മോനെ, അണ്ണാ ഇത് ആരോ ഓഫ് ചെയ്താണോ? അരെ തുറ്റക്കാർ, എന്റെ ഡയലോഗല്ലേ എഞ്ചിരിക്ക്. എന്താ ആക്രമണം കീജി? അല്ല ഇനി ഇപ്പൊ അടിയല്ലേ ഉണ്ടായിരടാ. ബോംബെയിലൊക്കെ അങ്ങനെയാണ്. അടിച്ചോടിക്കടാ. അരേ തൂ ചക്കാർ വിട്ടോടാ.
ഓടാനി തന്നെയാണ്. ബലൂൺ പൊട്ടിച്ചേ, ഇനി പൊട്ടിക്കരുത്, ഇനി പൊട്ടിക്കരുത്. പിന്നെ ആ ഓടി വാട, തല കാരണം ഒന്ന് കാണാനും പറ്റില്ല. സീതാരാമനൊക്കെ അല്ല നായരെ, ഈ കേൾക്കുന്നൊക്കെ ശരിയാണോ? നമ്മളെ പിള്ളേരെന്നാണോ? പിന്നല്ലാതെ ഇന്നലെ ഉത്സവപ്പറമ്പിൽ പൊരിഞ്ഞടിയായിരുന്നില്ലേ? ആഹാ, നായരട്ടാ രണ്ട് ചായ. നീയൊക്കെ ഇന്നലെ ഉത്സവം കലക്കിന്ന് പത്രത്തിലുണ്ടടാ. ഓ, അപ്പത്തേനും പത്രത്തിൽ വന്ന നിന്റെയൊക്കെ വെളച്ചിരിത്തിരി കൂടുന്നുണ്ട് കേട്ടാ. ഈ മിന്നുന്ന ബൾബ് ഒരാഴ്ച കൂടുമ്പോഴാണ് കത്തുന്നത്. നമുക്കറിയാൻ പാടാത്തോണ്ട് ചോദിച്ചു. ഇന്നലെ മിന്നീത, പിന്നെ ഇതുവരെ കത്തിയിട്ടില്ല. ഫ്യൂസ് ഉരുട്ടുന്ന ചലിക്കുന്ന നീയൊക്കെ ഉരിയതേ. ബൾബിന്റെ ഫ്യൂസ് അല്ല, ഞങ്ങളുടെ അണ്ണന്റെ ഫ്യൂസ്. പോരണ്ടാ വിനയ, നീയൊക്കെ ഞങ്ങളെ തല്ലിയത് പോട്ടെ നോക്കിയ. പക്ഷെ എന്തിനാണ് ഒന്നും അറിയാത്ത ഈ പാവത്തിന് തല്ലിയത്? കാരണമില്ലാതെ ഒരു തെണ്ടികളെയും ഞങ്ങൾ തല്ലാറില്ല. ഇവന്റെ ഫിലമെന്റിന്റെ നില ഒരല്പം കൂടുതലാണ്, അതാ തല്ലിയത്. എടാ ഫിലമെന്റെ, ഒരു കാരണവും ഇല്ലാതെ ഇവന്മാരാരെയും തലത്തില്ലെന്ന്. നീ അടുത്ത ബസ് പിടിച്ച് സ്ഥലം വിട്ടോ. അതാ നല്ലത്. ഞാനൊന്നും പോവില്ല. പൊട്ടി ബൾബിന്റെ കാശിലത് മോഹനാളി കടകയറ്റില്ല. മാത്രല്ല, അത് സാധാരണ ബൾബൊന്നല്ല, ഇലുമിനേഷൻ ബൾബാണ്. ഇപ്പൊ ശരിക്കും ഫ്യൂസ് ആയണ്ണാ. എന്റെ പൊന്നു നായരട്ടോ, നമ്മുടെ 60 വാട്സിന്റെ ബൾബ് ഒരു 10 ഗണം മിന്നിയും കടയും ചേർന്ന് അടിച്ചു പോകത്തില്ലേ? അടിച്ചു പോകത്തില്ലേ? വിവരമുള്ള നായരട്ടം പറ. പിന്നെ നീയൊക്കെ തന്നെയാണ് ചെയ്തത്, അതിനുള്ള തെളിവുകൾ കടയിലുണ്ട്. എങ്കിൽ ആ തെളിവൊന്നും എടുത്തെ, ഞാനൊന്ന് കാണട്ടെ. ഞങ്ങളൊക്കെ വെറും മറ്റേ ഉണ്ണക്കന്മാർ ഉണ്ണാക്കന്മാരെന്ന് വിചാരിക്കില്ലോ. ഇവിടെ അരേതു ചക്കറ നീ കേരളത്തിൽ ആരാണ് പറയുന്നത്? എന്തോ കൂടാലോചന. നിന്റെ കാര്യം പോക്ക വിനയ. അനി ഞാൻ ഒറ്റക്കല്ലല്ലോ, ദൈവന്മാരെല്ലാം ഉണ്ടായിരുന്നു എന്റെ ഫീസ്. മിക്കവാറും നിന്റെ ഫീസ് ഭഗവാനും. നീയും ശ്രീദേവി ആയിട്ടില്ല അതിന്റെ കാര്യ ഭഗവാൻ അറിഞ്ഞു. നീ ഇതിപ്പോ എവിടുന്നാ? ഞാൻ ഭഗവാന്റെ വീടിന്റെ അടുത്തുകൂടി വന്നപ്പോ കേട്ടതാ, ഇവനെ കൊല്ലു എന്ന് പറഞ്ഞ് കലിതുള്ളി നിൽക്കുന്നുണ്ടായിരുന്നു. ഇവന് മാത്രം കൊല്ലുള്ളൂ അതോ കൂടെയുള്ളവരും കൊല്ലു? മിക്കവാറും നമ്മളെല്ലാരും കൊല്ലു. തീരുമാനായി.
വിനയ, എട്ടരയുടെ ജനതയ്ക്ക് ഞാൻ അങ്ങ് പോവുക. കത്ത് എഴുതാം, മറുപടി നീ അയക്കണം. പേടിക്കണ്ട, കൊല്ലും ഞാൻ ആ പട്ടിയെ. കൊല്ലണം? അയ്യോ അളിയാ, ഞാനെന്ന് പറഞ്ഞു. താനൊരു കോപ്പം പറയണ്ട, താൻ ഒറ്റ കാരണം അതൊക്കെ സംഭവിച്ചത്. ഇവിടെ ഇപ്പൊ എന്താ പ്രശ്നം? വെറുതെ നാട്ടുകാരെ കേൾപ്പിക്കാനായിട്ട് മിണ്ടിപ്പോരുത്. ഒരുത്തി പോയത് മതിയായില്ലേ നിനക്ക്? ഇത് കണ്ട വാക്മാൻ, ഇവളും ആ ടാക്കീസിലെ ഓപ്പറേറ്റർ പയ്യനുമായിട്ടും എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. മൂത്തവള് വേലിയാടിയാ പോയതെങ്കില് ഇവള് മതിലിയാടെ നിക്കുക. എന്ത് തേവരെ, നേരാണോടി? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഉത്സവം കഴിയുന്നവരെ പുറത്തെങ്ങാനും ഇറങ്ങിയാൽ കേറി പൊക്കോളാത്തേക്ക്. നടക്ക്, എന്ത് ചെയ്യുന്നു, കാര്യമില്ല. ഞാൻ വിനോടിനോട് പോകും. ഇനി എന്താ വേണ്ടെന്ന് എനിക്കറിയാം. അയ്യോ അളിയാ, അതേ ഉത്സവം ഒന്ന് കഴിഞ്ഞോട്ടെ, ഇപ്പൊ എടുത്ത് ചാടിയ പഴയതുപോലെ നാറും. ഒരു വീട്ടിലെങ്ങനെ കയറാന്ന് കാണിച്ചു തരാം. പ്ലാൻ നമ്പർ 1. ഒരു കമ്പിത്തിരി എടുക്കട്ടെ, നിന്റെ വീട്ടിൽ പോയി കൊടുക്കടാ. ഇതാ പ്രശ്നം, ഈ നാടേ ശരിയല്ല. പോട്ടെ മക്കളെ. ബിജു കിട്ടൂടാ. വെടിക്കട്ടി ബിജു അല്ല, ബജരംഗൻ. കിട്ടുവോ? അതായത് വെടിക്കട്ടി നമ്മളാരും ഇതരായിട്ട് ചോദിച്ചിട്ടില്ല. ഒന്നും വിചാരിക്കരുത്, ചിറ്റേട മോനെ. ചിറ്റേട മോൻ എന്റെ ബൾബും കാശും. ഏയ് ഡാർക്ക് മാൻ, നീ വെറുതെ വേലായുധനെ കൊണ്ട് പിച്ചാത്തി എടുപ്പിക്കല്ലേ. കേട്ടോ, ഇതാ ഞാൻ പറഞ്ഞ ആൾക്കാർ ഒന്ന് വരട്ടിയേ, കട്ടിയിലായിക്കോട്ടെ. കൂട്ടി എന്നാ മയ എവിടെ കണ്ടു നോക്കുന്നുണ്ട്. അമ്മാൻ പറ്റത്തില്ല, പാവം മയ. അങ്ങോട്ട് നോക്കി. ഈ പച്ചക്കാരനാര്? ഇന്നലെ രാത്രി ഞാൻ കണ്ടു പറഞ്ഞില്ലേ. ഓ, എന്തൂട്ടാ ഡ്രസ്? ഇത് ക്യാമറയാ? ഏയ് കോണക. അയ്യോ അല്ല അണ്ണാ, അണ്ണന്റെ ആഗമന ഉദ്ദേശം ഞങ്ങള് പെരുവത്ത് കടകുകാര് കോണ കൊടുക്കുന്ന കാണാനെ. വടക്കുന്നാനം മണ്ണിപ്പിച്ച് വെച്ചാലേ ഈ വേലേതനെങ്ങനെയാ വെടിക്കിട്ട് വേലേനെന്ന് കഥയെ പറയും. നിന്റെ മോറ് കാണാൻ നല്ല ചന്തേട്ട, പക്ഷെ മീശയ്ക്ക് അത്ര മൂപ്പ് പോരാ. ഇനി നീ വടക്കും പാത്ത പെണ്ണിന്റെ പുറകെ നടന്നറിയാടെ വെടിക്കെട്ടിന്റെ ഒരു സാമ്പിളായിട്ട് വരും. അണ്ണൻ ചെല്ല്, നമുക്ക് പിന്നെ പടപ്പിക്കാം. എന്തോ ഒരു തീപ്പൊരിയ, രോമാഞ്ചം കണ്ടൊരു രോമാഞ്ചം. ജയം കഴിഞ്ഞ നമ്മുടെ ആളെ. മാധവ, പണ്ടത്തെ പോലെ അല്ല സിനിമ, സിനിമയ്ക്ക് വന്ന മാറ്റങ്ങള്. നിന്ന് കത്തണ കണ്ടോ? തീപ്പൊരിയും രോമാഞ്ചും ഒക്കെ ശരിയാ. എടാ, എട്ടാമത്തെ ഉത്സവത്തിന്റെ അന്ന് ഭഗവാന്റെ കാശ് ഒരു ഒക്കം കൊടുത്തില്ലെങ്കിൽ നമ്മളായിരിക്കും നിന്ന് കത്തും. ആര് കത്തും? ഒന്ന് പോടാ, നമ്മുടെ ഈ ടാക്കീസ് വിട്ട് ആരും മാറാൻ പോകുന്നില്ല. ഇനി അങ്ങനെ സംഭവിക്കണമെങ്കിലേ ഈ നീറങ്ങ് പോയി മാനം കറക്കണം. ഒന്നും ഉണ്ടായിരടാ. ആരടാ? ചതിച്ചാശനെ ചതിച്ചു. ആരാന്ന്? ആരടാ? ജോഷിയാണടാ. ഞാൻ നിനക്കൊക്കെ പഴവും മാങ്ങയും ഒരുമിച്ച് പറിക്കണം. പഴവും മാങ്ങയോ? അത് എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. ഉത്സവം അലങ്കോലമാക്കി ഇപ്പൊ നാട്ടുകാരോരോന്ന് പറഞ്ഞുണ്ടാക്കുന്നുണ്ട്. നിക്കുന്നുണ്ടല്ലേ? ആഹാ,
എന്റെ ആശാനെ നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്തിയ പിന്നെ കൈയും കെട്ടി നോക്കിക്കണോട്ടോ. നീ അവനെ കൂട്ടുപിടിക്കണ്ട, നാട്ടുകാരെ നിന്നെ നാണം കെടുത്താൽ നീ നോക്കിയാൽ മതി. നീ ഉത്സവത്തിന് ആ പെണ്ണിന്റെ പുറകെ നടന്ന് കുഴപ്പമില്ല ഉണ്ടാക്കിയോണ്ടല്ലേ അവന്മാർ ഇപ്പൊ ഈ വെടിക്കെട്ടിനെയും ബേലായതിനൊക്കെ ഇറക്കുന്നത്. വെടിക്കെട്ടല്ല ഏത് വള്ളിക്കെട്ട് വന്നാലും നിന്നു പെടയ്ക്കും. നീ ആദ്യമേ അവളുടെ കാര്യം അറിഞ്ഞിട്ട് വേടാ. ഹായ് ഗേൾസ്. ഇവളെന്തിനേക്ക് ആസിറ്റ് മുക്കി കാണിക്കണം? ഒന്നിനെ വീട്ടിൽ കൂട്ടിയിട്ട് ഇപ്പം മൂന്നെണ്ണായിട്ടാണോടാ ബിസിനസ്? ഞാൻ പോയി സംസാരിച്ചിട്ട് ദേ പിന്നെ പോക്കണം. സംസാരിക്കാനാണെങ്കിൽ അവൾ എന്തിനാ കാസറ്റ് പോക്കണത്? അവള് വേറൊന്നും പറഞ്ഞില്ല, കാസറ്റ് അല്ലേ. അവൻ പോയി സംസാരിച്ചിട്ട് പറ്റടാ. എന്നാലും എന്റെ സുമിത്ര, അയ്യേ നിന്റെ സുമിത്ര അടിച്ചിടടാ അവനെ. നീ പോടാ. ഏയ് നമുക്ക് നിറക്കിട്ട് നോക്കാം, നിറക്കിട്ട് നോക്കാം. ഒരു നിറക്കൂല സുമിത്ര എന്റെ. ഓ ഇയാളാണോ സുമിത്ര വിളിക്കുന്നത്? അവളുടെ അച്ഛൻ കേക്കണ്ട. പിന്നെ അച്ഛൻ അറിഞ്ഞ എനിക്കൊന്നുമില്ല. പോയി ഞാൻ വരണ്ട, വരണ്ട പോയി. ഏത് ഗസ്റ്റാ സുഖമോ ദേവ്യ? അത്ര സുഖമുള്ള കാര്യമല്ല, പക്ഷേ നിങ്ങൾ എല്ലാരും എന്റെ കൂടെ നിന്നേ പറ്റി കാര്യം പറയണം. കീരിക്കാടൻ ജോസാണെ കിളിപ്പി ജോസ് കിളിപ്പിച്ചിരിക്കും. ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി നമ്മൾ ഭഗവാന്റെ വീട്ടിൽ കയറുന്നു. ഞാനില്ല പിന്നെ ഇന്ന് രാത്രി എന്റെ പൊന്നു വിനയാ കയ്യാലേക്കകത്ത് കാസറ്റ് കൊണ്ടുപോയിക്കുന്നില്ല അല്ല രാത്രി അങ്ങനെ വീട്ടിൽ കയറുന്നത്. ആ ഭഗവാനെങ്ങാനും അറിഞ്ഞാണ്ടല്ല പട്ടപ്പട്ടാന്ന് പറഞ്ഞ് പൊട്ടും. അല്ല നിനക്കിപ്പോ ഈ രാത്രി ആ വീട്ടിൽ കയറി എന്ത് കിട്ടും? ശ്രീദേവിക്ക് വേറെ കല്യാണാലോചനകൾ നോക്കി തുടങ്ങിയിട്ടുണ്ടെന്ന്. എന്താ ചെയ്യേണ്ടെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അവൾക്കാണ് എന്നെ കാണുമെന്നാ പറയുന്നത്. എനിക്ക് എന്തായാലും ഇന്ന് അവളെ കണ്ടേ പറ്റൂ. എടാ പിന്തിരിപ്പ മൂരാച്ചികളെ, എന്റെ വിനയനെ അവന്റെ ശ്രീദേവി കാണുന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു കൊടുക്കും. അത് ഇനി ഭഗവാനല്ല, ഏത് ഭഗവതി വിചാരിച്ചാലും ശരി എന്നെ പിടിക്കാൻ പറ്റും. ഭഗവതി വിചാരിച്ചാൽ ചിലപ്പോ പറ്റേക്കും, പക്ഷെ ഭഗവാൻ വിചാരിച്ച പറ്റില്ല. ഓപ്പറേഷൻ ഭഗവാൻ ബോംബെയിലേക്ക് ഇങ്ങനെയാണ് ഒരു പണിക്കും ഇങ്ങനെ കൈവക്കും. നീ കൈ ഉണ്ടെന്ന് എങ്ങനെയാണ് നിർത്താനായിട്ട്? ഓ അതായിരുന്നു. അല്ല പിന്നെ തലയിൽ എന്തിനാ ചാക്ക് വെച്ചാൽ മഞ്ഞോളാതിരിക്കാന്ന് പറഞ്ഞാൽ പെട്ടെന്ന്. മനുഷ്യനായ ധൈര്യമാണ് അവന്റെ ധൈര്യം. എന്ത് പ്രതിസന്ധി മുന്നിൽ വന്നു വീണാലും പതറാതെ നമ്മൾ മുന്നോട്ട് മുന്നോട്ട്. നീ എങ്ങടാ വിനയം ഓടിയത്? ഞാൻ നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഓടിയാണ്. ആ ഭഗവാന്റെ തോക്കിൽ എത്രയുണ്ട് ഉണ്ടാവോ? എന്തോ രണ്ടുണ്ടകൽ, ശ്രീകലയും ശ്രീദേവിയും. വൃത്തിയോട് പറഞ്ഞോ, അയാള് വൃത്തിയോട് കാണിച്ചോണ്ടല്ലേ നമുക്ക് ഇങ്ങനെ നടക്കേണ്ടി വരാ. പേടിച്ചിട്ടാണോന്നറിയില്ല, അടിവീട്ടിന്ന് തടുത്ത് നിർത്തണം. ഉണ്ടാവും ഉണ്ടാവും, ഈ വഴി വരുമ്പോ എപ്പോഴും ഉണ്ടാവും. അതാണ് ശ്രീദേവിയുടെ മുറി. ശ്രീദേവിയുടെ മുറി വിനീൻജി എന്തോ ഏക്കാം ബഹുത്ത് മുഷ്കിൽ ഹേ. ഞാൻ ഒരു തമാശ പറഞ്ഞല്ലേ, ബോംബെയിലേക്ക് ഇതൊക്കെ സ്ഥിരമാണ്. ആവോ ഉദർ സൈഡ്. ജൽദി ജൽദി പയ്യെ പയ്യെ. നിങ്ങൾ ചാടല്ലേ, നിങ്ങൾ അന്തരീഷ് നിരീഷ്കരോ വിനയൻ മേരസാത്താവും. ചാക്ക് വേണ്ട, വേണ്ടേ കള്ളന്മാരാന്ന് കഴിക്കും. അന്തരീഷ് നരീഷ്കരോ. അതാണ് ശ്രീദേവിയുടെ മുറി. ഇതിനല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്, ഇങ്ങനെ വാ പൊളിച്ച് മേപ്പോട്ട് നോക്കി നിന്നിട്ട് കാര്യമില്ല. കാം കർണാചായി. അല്ല ഈ വീടിന്റെ ഘടനയൊന്ന് മനസ്സിലാക്കാൻ പറ്റിയിരുന്നെങ്കിൽ. എന്നാ പിന്നെ ആദ്യം ചന്ദ്രമേശ്വരിയുടെ വീട്ടിൽ കയറാം. എന്തിന്? അല്ല നിനക്കിതിന്റെ ഘടന അറിയണമല്ലോ. കേറാനുള്ള വഴി നോക്കടാ. ഏതാണോ ആ വഴി? ഓപ്പറേഷൻ പ്രകാരം ലെഫ്റ്റ് അല്ല റൈറ്റ് ആയിരിക്കും. ഇവനോട് പോയി. വിനയാ വിനയാ എടാ വിനയാ. ഈ പ്ലാന്റ് ഞാനല്ലേ മേഹുന ലീഡർ. അതുകൊണ്ട് മേ ആകെ ചെല്ലുങ്ക, നീ പീച്ചവ. പൂജ എപ്പോഴും ലീഡറിന്റെ ബാക്കിൽ നടക്കണം. പയ്യെ ബാക്കിൽ നോടി കളയിരുന്നിട്ടാ. നല്ല ധൈര്യമുള്ള ഭഗവാനെ. കേരള ഓപ്പറേഷൻ പ്രകാരം ഓരോ ചൂടും ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് അല്ലേ. അയ്യേ അപ്പി പിന്നെ കൊണ്ടുനടക്കുന്നതിന് കുഴപ്പമില്ല, കണ്ടാണ് നല്ല. പ്ലാനിങ് ഓപ്പറേഷൻ ഓപ്പറേഷൻ പ്ലാനിങ് എങ്ങനെയാന്ന് ഞാൻ പഠിപ്പിച്ചുതരാം. പേടിക്കണ്ട, പണ്ടാറടങ്ങ് ഇവിടെ ഒരു ഏണി ഉണ്ടായിരുന്നില്ല. നിനക്കെങ്ങനെ അറിയാം? ഏതൊരു വീടിന്റെയും പിന്നാമ്പുറത്തൊരു ഏണി ഉണ്ടാവും. പിന്നെ ലീഡറിന് വലിയ ചോദ്യം ചെയ്യൽ വേണ്ട. സംസാ
ചോദ്യം ചെയ്യാൻ നടക്കും ബദ്മാഷ്. നീയെ പെട്ടപ്പോ നോക്കിക്കാണ് ഇങ്ങോട്ട് വന്നേ, ഇതാണ് വഴി. ഞാൻ അവരെ പിന്നാപ്പുറത്ത് പോയിട്ട് കാണുന്നില്ലല്ലോ. നമുക്ക് ചാടിയാല എന്തിന്? മുറിയാണ്. ആരുടെ മുറി? ശ്രീദേവിയുടെ. അന്തരീക്ഷ നിരീക്ഷ കറോ. ഓ ആ മാളിക മുകളേറിയ മന്നന്റെ തോളിൽ ഏണി കയറ്റിയതും ഭഗവാൻ. വിനയൻജി, ഈ ഏണി നിന്റെ ജീവിതം മാറ്റിമറിക്കും. അങ്ങനെ ഒരു സാധനം ഉണ്ട്. നിക്ക് നിക്ക് നിക്ക്, അക്രാന്ത് നീ ലീഡർ കയറട്ടെ, ഇതൊക്കെ ചെക്ക് ചെയ്യണം. അയ്യോ പിന്നെ ആ പേഴ്സ് നിർത്തേ, കള്ളമാരെന്ന് ചോദിക്കൂ. എന്തോടായിരുന്നു? എന്താ നിങ്ങൾ താഴോട്ട് ഇറങ്ങിക്കെ? അവള് മേളിൽ നീ മേളിക്കോ? അപ്പോഴും മേളിലിരുന്ന് ഓപ്പറേഷൻ പൊടിയോ. ബസ്സിലെ കിളിയുടെയോട് ഒളിച്ചോടിയോളം എങ്ങനെയാടാ നിന്റെ പേഴ്സിനകത്ത് നിന്റെ കൂടെ ചിരിച്ചോണ്ടിരിക്കുന്നു? സത്യം പറഞ്ഞു. ഞാൻ പറയണ കേക്ക്, നീ ഒന്നും പറയണ്ട. അപ്പൊ ഞാൻ പറയണ്ടേ? നിന്റെ തല പറയാൻ പറഞ്ഞു. എടാ നീ സത്യം പറഞ്ഞില്ലെങ്കിൽ ഈ ഫോട്ടോ ഞാൻ ഭഗവാനെ കാണിച്ച നിന്റെ കാര്യം അറിയാലോ. പറ്റിപ്പോയി പറ്റിപ്പോയി. പണ്ടുകൂടെ കക്കാൻ വന്നപ്പോ എനിക്ക് കിട്ടിയ നീതിയ എന്റെ സ്ത്രീകള. നിന്റെ സ്ത്രീകളെയാ? അപ്പൊ കിളിയ? അവൻ കിളിയല്ല, പിന്നെ ഹംസമായിരുന്നടാ. ഹംസം എനിക്കൊന്നും മനസ്സിലായില്ല. ഫ്ലാഷ് ബാക്കാ. ഹംസം ഹംസം ഹംസം. രാത്രി പോവാം, പിന്നെ വരുമ്പോ സ്വർണവള മാല അരഞ്ഞാണം എല്ലാം എടുത്തോ. അല്ല അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കണ്ടേ? ഏ ആ അതെ, എനിക്കൊരു പേടി. അച്ഛൻ ഇങ്ങനെ തോക്കെടുത്തോണ്ട് വന്നാ എന്ത് ചെയ്യും? ഞാൻ ഓടും. അല്ല തോക്കെടുത്തോണ്ട് വന്നാ ഫൈറ്റ് ചെയ്യും. ശരിക്കും ഇവളുടെ ഒരു സത്യം, ഭഗവാനല്ല ഏത് ഭഗവതി വിചാരിച്ചാലും ശരി ഈ സ്ത്രീകളെ ഗഗം വിട്ടു കൊടുക്കൂല. മാത്രമല്ല ഈ കഥ തന്നെ എഴുതേക്കണ നീറാശാനല്ലേ. ഓഹോ, സ്വന്തം അച്ഛനെ പോലെ കഴിഞ്ഞ നീറാശാൻ വരെ ഇത് മറച്ചു വെച്ചു അല്ലേ. എല്ലാത്തിനും കാരണം നീ അവളുവാ. പിന്നെ അവളല്ല, പിന്നെ എടത്തിയമ്മ ബാബിജി. ബാബിജി ഒറ്റ പത്ത് വെച്ചെന്നുണ്ടല്ലോ. എടാ നീ ബോംബെ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടൊന്നുമില്ല. പിന്നെ എവിടുന്ന ഹിന്ദി? ഞാൻ ടൗണിലേ ടൂട്ടോറ് കോളേജിന്റെ മേളിലാ താമസിക്കണെ. അങ്ങനെ ഹിന്ദി അവന്റെ മറ്റടുത്ത് ഒരു അധോലോകം. എടാ തെണ്ടി, നീ ഒറ്റൊരുത്തൻ കാരണം ഈ രണ്ട് കരക്കാരും തമ്മിൽ ഇത്രയും പ്രശ്നം ഉണ്ടായത്. എനിക്ക് ശ്രീദേവി ഒന്ന് കാണാൻ പോലും പറ്റത്തില്ല. അറിയോ? അറിയരുത്. എന്താ? ഭഗവാൻ യാതൊരു കാരണവശാലും അറിയരുത്. നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. ഹം ഏക് പരിവാർ ഹേ. ഇനി നീ ഒരൊറ്റ അക്ഷരം ഹിന്ദി പറഞ്ഞ അടിച്ച് ഇതിന്റെ പരിപ്പി ഇളക്കും. ഹിന്ദി വേണ്ട. ശ്രീദേവി നിനക്ക് കിട്ടാനും ശ്രീകലയുമായി എനിക്ക് നാട്ടിൽ വരാനും ഇനി രണ്ട് വഴിയുള്ളൂ. എന്താണ്? ഒരെണ്ണം ആ തോക്കടിച്ച് മാറ്റുക, ഇല്ലെങ്കിൽ ഭഗവാനെ തട്ടുക. ദേവര് വിചാരിച്ച പോലും ഈ രണ്ട് കാര്യങ്ങളും സംഭവിക്കാൻ പോകുന്നില്ല. നടക്കും. ആദ്യമേ വന്ന കാര്യം നടത്താം. ഓക്കെ, അളിയങ്കരിക്കോ. നമ്മളിപ്പോ ശരിക്കും അളിയന്മാരായില്ലേ? അളിയ അളിയ കേറിക്കോ. ഭഗവാന്മാരെ അങ്ങ് മനസ്സിൽ ധ്യാനിക്കുക. കേറിക്കോളാ. നിക്ക് നിക്ക് നിക്ക്. പോണ വഴിക്കേ ഇതും കയ്യിൽ കിട്ടും. ഇതാ ബോംബെയിൽ എങ്ങനെയായിരിക്കും അല്ലേ? നീ ബോംബിന് മുന്നിൽ പോയിട്ട് തേണ്ടി ബോംബിന് മുന്നിൽ അടിക്കിന്റെ. ഇവിടെ ഒരു മാവ് ഉണ്ടായിരുന്നു, തീരുന്നില്ലല്ലോ. അയാള് വെട്ടിയ കേറുന്നോറും ഏണിയുടെ നീളം കൂടുകയാണോ? ആ അതേ നിക്കണം. ഈശ്വര
ഇപ്പൊ തനിച്ചല്ലേ? ഏയ്, എല്ലാരും വന്നിട്ടുണ്ട്. ഞാൻ വിചാരിച്ച എന്നെ കാണാതെ കരഞ്ഞോണ്ടിരിക്കാന്ന്. പാട്ടും കേട്ട് ബോബനും മോളിയും വായിച്ച് ഹാപ്പി ആയിട്ട് ഇരിക്കല്ലേ. പൊക്കവിടുന്നു. അച്ഛൻ വേറെ ആലോചനകൾ നോക്കുന്നുണ്ട്. ഏത് കാമുകന്മാരുടെയും പ്രതിസന്ധിയാടി അമ്മായിപ്പന്മാരുടെയും മാതിരി ഊള ആലോചനകളും. നമ്പീശൻ അച്ഛന്റെ കൈ നോക്കി. ആയുർരേഖ നീളുന്നു, മകൾക്ക് ശുഭമംഗല്യം എന്നൊക്കെയല്ലേ. അല്ല, പിന്നെ അച്ഛൻ ആരെയോ കൊല്ലുന്ന പറഞ്ഞ ഈ തമാശ പറയാനാണോ എന്നെ കാണണമെന്ന് പറഞ്ഞു? അല്ല, ഇപ്പൊ വരാം. ഇത് മാധവേട്ടന് കൊടുക്കണം. എന്ത് വിനയേട്ടാ, ശ്രീദേവി ടോക്കീസ് എന്നും എപ്പോഴും അവിടെ തന്നെ ഉണ്ടാവണം. ഒരു കാരണവശാലും ടോക്കീസ് ഞങ്ങൾ വിട്ടുകൊടുക്കത്തില്ല. ഇത് ഇവിടെ തന്നെ ഇരിക്കട്ടെ. എത്ര വലുതാണെങ്കിലും ചെറുതാണെങ്കിലും നമ്മുടെ ടോക്കീസിന് വേണ്ടിയിട്ടല്ലേ ഇത് മാധവേട്ടന് കൊടുക്കണം. അല്ല, അത് വിനയേട്ടാ കളിയല്ല. അച്ഛൻ വളരെ കാര്യമായിട്ടാ രണ്ട് ദിവസമായി ഹാലടങ്ങി നടക്കുക. ഉത്സവം നടത്താൻ പോലും പോവാതെ അച്ഛൻ എവിടെ ഇരിപ്പാ? ഉത്സവം കഴിഞ്ഞ ഉടനെ കല്യാണം നടത്താനാ? വിനയേട്ടന് എന്താ ഒന്നും മിണ്ടാത്ത? നമുക്ക് ചേച്ചി പോയതുപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടെങ്കിലും പോവാം. ഒളിച്ചോടാന കൈയ്യെടുത്തേ. എന്നിട്ട് വേണം ഉണ്ട് എന്നെ നെഞ്ചത്തോട് തുളച്ചു കയറാൻ. കൊള്ളാം. എടാ, ഏ ഒളിച്ചോടാന്ന് ഒരേ ചോരയില്ലേ, അങ്ങനെ പറയൂ. ഒളിച്ചോട രക്താ ഇവളും പോവും. അപ്പോഴേക്കും പറഞ്ഞോ. ഞാൻ ഒരു തമാശ പറഞ്ഞല്ലേ, എന്നോട് മിണ്ടണ്ട. പെണങ്ങിയടാ. അയ്യോ, പാട്ടുപാട് പാട്ടുപാട്. ബോംബെയില് അല്ല ബൈബിളു. നീ പാടിക്കോ, സിനിമയിലേക്ക് എങ്ങനെയാ? നീ പാട് പാടല്ലേ. എന്താ ഉദ്ദേശം? മ്യൂസിക്കാ, മ്യൂസിക്. മ്യൂസിക്കോ? അച്ഛനും അമ്മയും ഉറങ്ങിയിട്ടൊന്നുമില്ല. അത് കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഒന്ന് ജസ്റ്റ് പുറത്തെ പാടം വരുമ്പത്തേക്ക് പോയി ഒന്ന് ഡാൻസ് ചെയ്തിട്ട് വരാം. ഓക്കെ.
ഇല്ലാത്തിനില്ല നീ പോകും വഴിയിൽ താലമേന്തി നിന്നു ജനലിന്റെ കൊളുത്ത് ശരിയാക്കണമെന്ന് പറഞ്ഞായിരുന്നു. ഉറക്കത്തിൽ കുട്ടിയെ ശല്യപ്പെടുന്നുണ്ടെന്ന് കരുതി. അതാ തെണ്ടി കണ്ട, വല്ലതും കാണണ്ട, ഭഗവാന്റെ കയ്യിൽ തോക്കുണ്ടാറുന്ന അവസ്ഥയ്ക്ക് ഒരു മാറ്റമില്ല. എടാ നീറാശാനം മാധവട്ടനും, സ്ഥലത്തെ പ്രധാനികൾ രണ്ടുപേരുണ്ടല്ലോ, ഇന്നെന്താ നീറെ പണിയൊന്നുമില്ലേ? ഇന്ന് പണി ഇവിടല്ലേ മേനോൻ സാറേ. നിങ്ങൾ നമ്മുടെ ചെക്കനെ എന്ത് ചെയ്തു? ഓ, അവന് വേണ്ടി വക്കാലത്ത് പറയാൻ വന്നിരിക്കും. ആ പറയുന്നത് ശരിയല്ലെന്ന് അറിയാം മേനോൻ സാറേ, എന്നാലും ഈ ഒരു തവണത്തേക്കൊന്ന് ക്ഷമിച്ചൂടെ. ക്ഷമിക്കണം പോലും, കൊണ്ടുപോണം അവനെ. നാട്ടുകാർ യുവക സമ്പ്രദായത്തിൽ നിന്ന് ഒരു മാറ്റൂല അല്ലേ. ബോംബെയില് ഇങ്ങനെയൊക്കെ തന്നെ. ബോംബെ പള്ളിയും തെറ്റി പുള്ളിയും തെറ്റി. ഇവന്റെ കൂടെ കുറെ വിളഞ്ഞന്മാരും കൂടിയുണ്ട്, എല്ലാറ്റിന്റെ നോക്കി വെച്ചിട്ടുണ്ടോ ഞാൻ? നിങ്ങളെടാ എടോ മാധവ, തനിക്ക് ഉളുപ്പില്ലടോ. കാശ് ചക്കച്ചോള പോലെ എണ്ണി വാങ്ങിച്ചിട്ട് തിരിച്ചു തരാൻ പറ്റാണ്ടാവുമ്പോ കണ്ട പിള്ളേരെ വിട്ട് മോട്ടിക്കല്ല വേണ്ടത്. തൊണ്ടി സഹിതമാണ് അവനെ പിടിച്ചിരിക്കുന്നത് ഞാൻ. അവനെയൊക്കെ പിടിച്ച് അകത്താക്ക വേണ്ടത്. മേനോനെ, ഇതൊക്കെ ചിന്തിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഓർത്തോ, സൂര്യൻ ഉദിച്ച് ഉച്ചയിലെത്തിയ പിന്നെ പെരുപത്ത് കടപ്പുകാരുടെ നാക്ക വെറുതെ നാട്ടുകാരെ കൊണ്ട് അതൊന്നും പറയിപ്പിക്കണ്ട. ആ ഇപ്പൊ ഇതാ നല്ല കൂത്തായേ. ഉത്സവ പറമ്പ് ഇവനൊക്കെ കാട്ടിക്കൂടി തോന്നുന്ന വെറുതെ വിട്ടതാ. ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ ഇവനെ അടിച്ചു കൊടുത്താ പ്രശ്നമില്ല. എന്നാ അതൊന്നും കാണണമല്ലോ. ആ കാണാം. ഗോജ, അയച്ചു വിടുന്നു. അല്ലടിയാം, പറഞ്ഞു ചെയ്താ മതി, അയച്ചു വിടുന്നു. അതാ രണ്ടു കൂട്ടർക്കും നല്ലത്. മാറേ ഇങ്ങോട്ടിറങ്ങ. ഇവനെ പോലുള്ള മരംകേറുകളുടെ കൂട്ടുപിടിച്ച് ഇവിടെ കയറി നരങ്ങാനാണ് ഭാവമെങ്കിൽ തീർത്തു കളയും എല്ലാറ്റിനെയും. ഉത്സവം കഴിഞ്ഞാ ശ്രീദേവിയുടെ കല്യാണം, അതിനു മുമ്പ് ഈ പരിസരത്ത് കണ്ടുപോകരുത് ഒരുത്തനെ. മേനോനെ, ഇവന്റെ കൂടെ അവൾ ഇറങ്ങി വരാൻ തയ്യാറാണെങ്കിൽ ഈ പെരുവത്ത് കടവത്തെ മണ്ണിൽ അവരൊരുമിച്ച് ജീവിക്കും. വാടാവിനെ വെല്ലുവിളിയൊക്കെ കൊള്ളാം, അത് പിള്ളേരുടെ കാര്യം. പക്ഷെ മാധവ, നമ്മുടെ കാര്യം മറക്കണ്ട. എട്ടാം ഉത്സവത്തിന് ഇനി അധികം നാളില്ല. ഒരു തുണി ഇല്ലാതെ രണ്ടെണ്ണത്തിനെ വളർത്തി ഇത്രയും വരെ എത്തിച്ചു. ഇതിനി അറിയാൻ ആരും ബാക്കിയില്ല.
പോത്ത് പോലെ വളർന്നിട്ടും ഈ വീട്ടിൽ രണ്ട് മനുഷ്യജീവികൾ ഉണ്ടെന്നുള്ള കാര്യം അവൻ ഓർത്തില്ല. അതെങ്ങനെയാ മര്യാദയ്ക്ക് പണിക്ക് പോകാൻ പറഞ്ഞ അവനോട്ട് പോകത്തുമില്ല. സിനിമയും പാട്ടും കൂത്തുമായിട്ട് നടന്ന ജീവിതം തോലിച്ചോ? എന്തെങ്കിലും ഒരു വീണ്ടും വിചാരം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊരു തോന്നിവാസം ചെയ്യുമായിരുന്നോ? നിന്റെ താഴെ ഒരെണ്ണം ഉണ്ടെന്നുള്ളത് പോലും നീ ഒന്ന് ഓർത്തില്ലല്ലോടാ. അതെങ്ങനെയാ നിനക്കൊക്കെ തിന്നിട്ട് എല്ലിന്റെ ഇടയ്ക്ക് ഇറന്നിന്റെ മുട്ടലാടാ ഇത്? എന്തോന്ന് അവനെ നിന്റെ വിചാരം? നീ വലിയ കൊമ്പത്തെ ആഫീസറാണെന്നോ? 10 സെന്റ് ഭൂമി ഒരു ടാക്കീസിലെ പണിയും വെച്ചിട്ട് നാണം ഇല്ലടോ നിനക്ക്. അതിനെന്താ അമ്മേ നല്ല പൊന്നു പോലത്തെ മരുമോളല്ലേ കിട്ടിയേക്കുന്നെ? എന്റെ കയ്യിൽ നിന്ന് മേടിക്കാതെ കയറി പൊക്കോണം നീ. ഒരു ഉപദേശക്കാരി വന്നേക്കുന്നു. എന്റെ പൊന്നമ്മ ഒന്ന് നിർത്തോ, ഇത് വല്ല സ്വൈര്യക്കേടായല്ലോ. ഇപ്പൊ ഞാനാണല്ലോ നിന്റെ സ്വൈര്യക്കേട്. നീ നിന്റെ ഇഷ്ടം പോലെ ആയിക്കോ. അല്ല നിറാശ, പണ്ട് വനജയിച്ചായിട്ട് ഒളിച്ചോടിയപ്പം പേടി തോന്നിയില്ലേ? എടാ വിനയ, ഓരോ മരത്തിലേക്കും വലിഞ്ഞങ്ങ് കയറുമ്പോ ഉള്ളൊന്ന് പെടയ്ക്കും, പക്ഷെ അങ്ങ് മുകളിലെത്തിയാൽ ആവേശത്തോടെ അങ്ങ് കുവിത്തീർക്കും. എടാ പെരുവത്ത് കടവും നമ്മുടെ മനസ്സും ഒപ്പം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ആ പേടി? അന്നെനിക്ക് മാധവൻ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് നിനക്ക് ഞങ്ങൾ രണ്ടുപേരും ഉണ്ട്. ധൈര്യമായിട്ട് എല്ലാ ചെറുപ്പക്കാർക്കും ജീവിതത്തിൽ രണ്ടും കൽപ്പിച്ചൊരു തീരുമാനം എടുക്കേണ്ടുന്ന ഒരു സന്ദർഭം വരും. അത് മിക്കപ്പോഴും സ്നേഹിച്ച പെണ്ണിന് വേണ്ടിയിട്ടും ആയിരിക്കും. എത്ര കാലമായി നീ കിടക്കുന്ന കണ്ടു. കഴിഞ്ഞോടി ഇപ്പൊ കഴിയും, വേഗം ആവട്ടെ അവിടെ തുടങ്ങാറെ. എടാ നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് വടക്കൻ ഭാഗത്ത് കയറി ഒരുപാട് അങ്ങ് കിളത്തല്ലെന്ന്. അണ്ണ പറഞ്ഞത് മനസ്സിലായ? ഇല്ല മനസ്സിലായില്ല. ഇന്നലെ വിനയനെ ശ്രീദേവിയുടെ മുറിന്ന് പിടിച്ചു നീ അറിഞ്ഞില്ലേ? അതിനെ ചൊല്ലിയുള്ള ബഹള അവിടെ കേട്ടത്. എന്നിട്ട് ഭഗവൻ ശരിക്കും കൊടുത്തു കേട്ട്. എന്നാലും ചെക്കന്റെ ഒരു ധൈര്യം പിടിച്ചേക്കണ പുളിങ്കൊമ്പിലാ. അതേ പറഞ്ഞുണ്ട് വിനയ, നീ ആള് കൊള്ളാല്ലടാ, ഞങ്ങൾക്ക് അടുത്തെങ്ങാനൊരു സദ്യ കിട്ടുവാ. നടക്കും നടക്കും, ഭഗവാനാണ് ആള്. എന്നാലും ആ പെണ്ണിന്റെ ഒരു ധൈര്യം. വേർപ്പിന്റെ ഉപ്പുരസത്തിലും പ്രണയമുണ്ടടാ. പണവും പ്രതാപവും എല്ലാം പ്രശ്നമായിരുന്നു, പക്ഷെ ചങ്കൂറ്റത്തോടെ വിളിച്ചിറക്കിക്കൊണ്ടൊന്ന് പൊന്നുപോലെ എന്നെ നോക്കുന്നേ. മറ്റെന്തിനേക്കാളും അവക്ക് നിന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ നിനക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയണം. ഒരു പെണ്ണിന്റെ ധൈര്യവും ശക്തി ഒരാണ് തന്നെയാടാ. ചങ്കുറപ്പുണ്ടോ നിനക്ക് അവളെ വിളിച്ചിറക്കിക്കൊണ്ടുവരാൻ? ദൂരേ ഹീരാ
അപ്പൊ നീ അങ്ങ് തീരുമാനിച്ചല്ലടാ ആ സുമിത്രയുടെ കയ്യിൽ കത്ത് കൊടുത്തിട്ടുണ്ട് നിന്റെ തീരുമാനം അങ്ങ് ബോധിച്ചടാ പേര് പറയുന്ന കണ്ടില്ലേ ആ പെയ്യട്ടുന്ന അതോടെ ഇതിനോട് വൈബർ പിടിപ്പിക്കണം ഇനി അതിനും കൂടെ ഭഗവാനോട് കാശ് കൊടുക്കും ത്തിലേക്കും വലിഞ്ഞെന്ന് കയറുമ്പോൾ ഉള്ളൊന്ന് പിടയ്ക്കും പക്ഷെ അങ്ങ് മുകളിലെത്തിയാൽ ആവേശത്തോടെ അങ്ങ് കുഴിത്തീർക്കും എടാ പെരുവത്ത് കടവ് നമ്മുടെ മനസ്സും ഒപ്പം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ആ പേടി എന്താ പറ്റിയേ വിനയ പോയടാ നമ്മള് തിയേറ്ററിലെ കാശ് മൊത്തം പോയടാ എന്തേ പറയുന്നു രാവിലെ ഓഫീസ് തുറക്കാൻ വന്നിട്ട് കണ്ടത് ഭഗവാന് കൊടുക്കാനുള്ളത് ഉത്സവ പടത്തിന്റെ കളക്ഷനും മൊത്തം പോയടാ ഇതറിയാവുന്ന ആരാണ് ഇവിടെ ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ അത് അറിയുന്നു തന്നെയായിരിക്കും
മാധവൻ നായർ ഒരു പരാതി എഴുതി സ്റ്റേഷനിലേക്ക് വാ. സാർ എങ്ങനെയെങ്കിലും എന്റെ ഈ കാശ് കണ്ടുപിടിച്ചത് ഈ ടോക്കീസിലേക്ക് ഞാനില്ല. നിങ്ങൾ വേവലാതിപ്പെടാതിരിക്കോ, നമുക്ക് നോക്കാം. സാറേ ഇവിടെ അടുത്ത് രണ്ടുമൂന്ന് വീടുകളിൽ കയറി, പിന്നെ എന്റെ കടയിലും കയറി, ഈ സുവർണന്റെ മാലയും പൊട്ടിച്ചുകൊണ്ട് ഓടി. അത് ശരി, ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടെന്താ ആരും പരാതിപ്പെടാഞ്ഞേ? അല്ല, ഉത്സവം തുടങ്ങിയതോടെ പതിവാ സാറേ. എന്തായാലും ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ. സാറന്മാർ ഇതന്വേഷിക്കാനായി ഇത്രയും ദൂരം പറഞ്ഞ കാര്യമില്ലായിരുന്നു, കള്ളം കപ്പലിൽ തന്നെ ഉണ്ട്. താൻ എന്താ പറഞ്ഞു വരുന്നേ? എന്റെ പൊന്നു സാറന്മാരെ, ഈ നാട്ടുകാർക്ക് മൊത്തം അറിയാവുന്നൊരു ഭൂലോക കള്ളനുണ്ട് ഇവിടെ ദൈവരുടെ സംഘത്തില്. എവിടാവൻ? എടാ നിന്റെ ഒരു ബോംബെ എന്ന് വന്നവൻ തക്കാൻ കിട്ടിയ പാപം കാശും കൊണ്ട് പോയത് കണ്ടില്ലേ? ഉത്സവത്തിന് കുറെ എണ്ണ ഇറങ്ങിയിട്ടുണ്ടല്ലോ. പണ്ടോരെ തരികട കാണിച്ച് നടന്നിട്ടുണ്ട്, പക്ഷേ അതൊന്നല്ല ജീവെന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. അത് പഠിപ്പിച്ചെന്ന നീറാശാൻ ഇനിയില്ലാന്നറിഞ്ഞപ്പോൾ എനിക്കവിടെ നിൽക്കാൻ തോന്നില്ലടാ. നമ്മുടെയൊക്കെ ജീവിതം അങ്ങനെയാണ്, ആർക്ക് എപ്പോൾ എന്താ സംഭവിക്കാന്നറിയില്ല. വള്ളിയും പുള്ളിയും ഒരുക്കി തെറ്റാൻ തുടങ്ങിയ പിന്നെ തെറ്റിക്കൊണ്ടേയിരിക്കും. മാധവട്ടൻ കേസിനകത്ത് നിറഞ്ഞിട്ടില്ല. നീറാശാനും ടാക്കേസും എല്ലാം കൂടെ ആയപ്പോ ആ പട സങ്കടത്തില്. നമ്മളെല്ലാരും ഉണ്ടായിട്ടും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ശ്രീദേവി അളിയന്റെ ഒരു കാഞ്ഞ ബുദ്ധിയേ. ഞാൻ പറഞ്ഞല്ലോ ഗോവാച്ച, ആ സ്ഥലം കുറച്ച് കഴിയുമ്പോ നമ്മുടെ കൈ വന്ന് ചേരുന്നു. ശരിയാളിയാ, ഇനി എത്ര അവധി കൊടുത്താലും മാധവൻ ആ കണക്ക് തന്നു തീർക്കും തോന്നണില്ല. താനെന്തായാലും പണിക്കുള്ള ആളെ കൂട്ടിക്കോ. നാളെ സൂര്യൻ ഉദിച്ച് പെരുവത്ത് കടവിന്റെ മുകളിലെത്തുമ്പോ ആ ടാക്കീസ് ഉണ്ടാവരുത്. ഇതിന്റെ ഉള്ളില് ഒരിത്തരം കാലുകൂത്തില്ല, നേരെ നീക്കണ. ഒറ്റൊരുത്തൻ ടാക്കിസ്ഥാനത്ത് കയറി പോരുത്. താൻ വിചാരിക്കുന്ന പോലെ ഇവിടെ ഒരു ചുക്കും നടക്കത്തില്ല. അത് ഏത് മേനോനാണെങ്കിലും ഭഗവാനാണെങ്കിലും തനിക്ക് തരാനുള്ള കാശ് ഞങ്ങൾ തന്നു തീർക്കും. എടാ ചള്ള് ചെറുക്ക, നീ എന്തോ ഉളത്തി തരുന്നാ പറയുന്നേ? ഏ പറയാൻ പേരിനൊരു പണി പോലും ഇല്ല, പോയാണ്ടാക്കാദ്യം എന്നിട്ട് രോഷമാകും. മാധവ, മുക്കാ ചക്രത്തിന്റെ കണക്കല്ല ഇത്. ഓർമ്മ വെച്ച കാലത്തിന്റെ അച്ഛൻ തുടങ്ങിയതായി. ഇത് എന്റെ കയ്യിലോട്ട് കിട്ടുമ്പോൾ തന്നെ ഒരുപാട് ബാധ്യതകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സാറിന്റെ കയ്യിൽ നിന്ന് ഒരുപാട് കടം വാങ്ങിച്ചിട്ടുണ്ട്. ഈ സ്ഥലമോ എന്ത് വേണമെങ്കിലും സാർ എഴുതിയെടുത്തു. ഇത് നടത്തിക്കൊണ്ട് പോകാനുള്ള അനുവാദമെങ്കിലും എനിക്ക് തന്നെ. എടോ മാധവ, തന്റെ ചരിത്രം അറിയാനല്ല ഞാൻ വന്നത്. പെരുവത്ത് കടവുകാരെ മുഴുവൻ സിനിമ കാണിച്ച് പുണ്യാളനാവാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. പിന്നെ ഇതിനകത്തൊന്ന് എന്തുണ്ടാക്കാനാ തന്റെ വിചാരം? ഏ ആ ഫിലിം കിടക്കുന്ന കുന്ദ്രാണ്ടത്തുനിന്ന് ഉണ്ടാക്കാന്ന് വെച്ചാ 1960 ഉണ്ടാക്കിയ ഒരു തുരുമ്പ്. മാധവ,
വെറുതെ കേസും വെക്കാനൊന്നും വേണ്ട. അതാ നമുക്ക് രണ്ടുപേർക്കും നല്ലത്. ഇതേ താൻ ഒപ്പിട്ട് തന്ന മുദ്ര കടലാസ, ഇതിൽ ഞാനിത് അങ്ങ് എഴുതി ചേർത്തു. നോക്കിയത് കാണ ചെന്ന് പൊളിക്കണ. ഇരുപത്തി കടവിൽ ഇനി സിനിമയില്ല. ഓരോരോ കാലക്കെടു അല്ലാതെ എന്താ പറയാ. ഇനിയിവിടെ നിന്നാല് ഒരു മനഃപ്രയാസം. നീറും ടോക്കീസും ഇല്ലാത്ത ഈ പെരുവത്ത് കടവിൽ എനിക്ക് നിൽക്കാൻ പറ്റില്ല. ഇനി ഈ പ്രായത്തിലൊന്നും വെട്ടിപ്പിടിക്കാൻ എനിക്ക് മോഹമില്ല. അതിന് വെട്ടിപ്പിടിക്കണമെന്ന് ആരും പറഞ്ഞു. നമുക്കൊന്നുകൂടെ ശ്രമിച്ചുകൂടെ? ഞങ്ങളെല്ലാവരും ഇല്ലേ കൂടെ? ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ സിനിമയിൽ മാത്രമാണ്. അതിൻ്റെ പിന്നാലെ പോയവർക്കൊക്കെ വേദന മാത്രമാണ്. ഇനിയിപ്പോ നിനക്ക് തരാൻ എൻ്റെ ഇത് മാത്രമേ ഉള്ളൂ. ശ്രീദേവിയെ വിളിച്ചിറക്കിക്കൊണ്ട് പോരുമ്പോ ഒരു വണ്ടിയുള്ളത് ഒരു അന്തസ്. ഇത് വെച്ചു വാങ്ങിക്കടാ. ഇത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു ജീവിതമാർഗം കണ്ടെത്തുന്നില്ലേ? അപ്പൊ നിങ്ങൾ എങ്ങോട്ടാന്ന് വെച്ച് പോയിക്കോ. ഇനി ഒറ്റയ്ക്ക് മതി എന്ന് തീരുമാനിച്ചവരെ എനിക്ക് കാണുന്നു. Oh, my God.
ഇന്ന് പത്താം ഉത്സവം. പത്താം ഉത്സവത്തിന്റെ നിറപ്പകിട്ടും ആവേശവും പകർന്ന് വെടിക്കെട്ട് വേലായുധന്റെ വെടിക്കെട്ട് പ്രയോഗങ്ങൾ ഏതാനും നിമിഷങ്ങൾക്കകം പൂരപ്പറമ്പിൽ അരങ്ങേറുന്നതാണ്. ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് ആറാട്ടുകടവിൽ വിളക്ക് കത്തിക്കുവാൻ നിങ്ങൾ ഏവരും പൂപാലിക്കേണ്ടതാണ്. നിങ്ങൾ കാത്തിരുന്ന വേലായുധന്റെ വെടിക്കെട്ട് പ്രയോഗം ആരംഭിക്കുവാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം. ഗഗനോട് ഇറങ്ങിണ്ടാവോ? അവന് ആലാന്തിക്കുഴിയിൽ രാജമോഹനി ദാസനെ ഇവിടെ നിക്കാന്ന് പറഞ്ഞേ. അല്ല, ഇറങ്ങിണ്ടാവൂലേ? അല്ല, കത്ത് നീ അവളുടെ കയ്യിലല്ലേ കൊടുത്ത്? കൊടുത്തിട്ടുണ്ടാവൂല്ലേ? ഇനി അവൾ അച്ഛന്റെ കയ്യിലേ. പിന്നെപ്പോ ഇനിയിപ്പോ സുമിത്ര എങ്ങനെയും അല്ല, സുമിത്ര കൊടുത്തിട്ടുണ്ടോ? മനസ്സിലായി. എട്ടടി മൂർക്കം കടിച്ച് എട്ടടി നടക്കൂല എന്നല്ലേ? അളിയാ പൊന്നി, ചെറുവള്ളിയിലെ പണവും പ്രതാപവും ഇല്ലെങ്കിലും സ്വന്തം പെണ്ണിനെ പോറ്റാനുള്ള ചങ്കറപ്പുണ്ട്. എന്നെ പോറ്റാനുള്ള പണം ഇതിനകത്തുണ്ടല്ലോ അല്ലേ? എപ്പോഴും തമാശ. മാറട്ടെ, ഞാളിറങ്ങാറായി. അവന്മാരെ ഇതുവരെ കണ്ടില്ലല്ലോ, ആ ഗണിനെയും കാണുന്നില്ലല്ലോ. Yeah.
വെളിച്ചത്തിന്റെ നിത്യതയിലേക്കാണ് അവസാനിച്ചത്. പിന്നീട് പെരുവത്തുകടവന്റെ പല തലമുറകൾ ആ ദിവ്യ വെളിച്ചത്തെ അന്വേഷിച്ചിറങ്ങി. ആ ദിവ്യ വെളിച്ചം അപ്പോഴും അജ്ഞാനമായിരുന്നു. ഉത്സവരാവുകളെല്ലാം ദിവ്യ വെളിച്ചത്തെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ പിന്നീട് ഒരിക്കലും ദേവരുടെ മണ്ണിൽ ആ വെളിച്ചം പുനർജനിച്ചില്ല. ഞാൻ കുറെ നാളായി ചോദിക്കാന്ന് വിചാരിക്കുന്നു, ഈ നാട്ടുകാര് മൊത്തം ദിവ്യ വെളിച്ചം എന്ന് പറയുന്നുണ്ടല്ലോ, അന്ന് രാത്രി വിനയം കണ്ടത് ശരിക്കും ദിവ്യ വെളിച്ചായിരുന്നു? ദിവ്യ വെളിച്ചാണ്, ദിവ്യ വെളിച്ചം എന്ന് പറഞ്ഞല്ലോ, ഭയങ്കര വെളിച്ചാണ്, കണ്ണൊന്നും കാണാൻ പറ്റില്ലായിരുന്നു. അത് ചെന്നിക്കുത്തല്ലേ? ചെന്നിക്കൊന്നും ദിവ്യ വെളിച്ചം എന്ന് പറഞ്ഞ സാധനം ശരിക്കും ഉണ്ടോ? പിന്നെ എത്ര നാളായി ശരിക്കും ദിവ്യ വെളിച്ചം? ഭഗവാന്റെ കാറ് നിനക്ക് ഇങ്ങനെ തന്നെ വേണം. ഏ, ഇത് ഒളിച്ചോടുന്നില്ല മക്കളെ, ഒളിച്ചോടില്ല കേട്ടോ. എന്താടാ പെട്ടി കിട്ടിയില്ലേ? കിട്ടി പോലെ പെട്ടി.
ദിവ്യ വെളിച്ച കണ്ട മഹാനെ. പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന വെടിക്കെട്ട് വേല ഇതിന്റെ എട്ട് തരത്തിൽ പൊട്ടുന്ന സ്പെഷ്യൽ ഐറ്റം ഗർഭം കലക്കി കേരളത്തിൽ ആദ്യമായി ഇതാ പെരുവത്ത് കടവിന്റെ മണ്ണിൽ അരങ്ങേറുന്നു. നിങ്ങളെ അത്ഭുതത്തിലാഴ്ത്തുവാൻ വെടിക്കെട്ട് വേല ഇതിന്റെ ഏറ്റവും ആകർഷണീയമായ വെടിക്കെട്ട് നമ്പർ എട്ട് തരത്തിൽ പൊട്ടുന്ന ഗർഭം കലക്കി. പ്രത്യേക ഗർഭിണികൾ, കുട്ടികൾ, മനക്കെട്ടിയില്ലാത്തവർ ദയവായി പൂരപ്പറമ്പിൽ നിന്നും മാറി നിൽക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ഭഗവത്ഗീതയിൽ പാടി സംഭവാമി യുഗേ യുഗേ. പക്ഷേ നിന്റെ കാര്യം ഈ ഭഗവാൻ തീരുമാനിക്കും. ഗർഭം കലങ്ങി. വെടിക്കെട്ട് വേലായുധനായി വന്നതാണോ അതോ വെടിക്കെട്ട് വേലായുധൻ തേവരായി വന്നതാണോ എന്നറിയില്ല. ആ വെടിക്കെട്ട് കാരണം വിനയന് തന്റെ ശ്രീദേവിയെയും പെരുവത്ത് കടവുകാർക്ക് അവരുടെ ടാക്കീസിനെയും തിരിച്ചു കിട്ടി. വർഷങ്ങൾക്കിപ്പുറം ശ്രീദേവി ടാക്കീസിൽ സിനിമ എന്ന അത്ഭുതം വീണ്ടും ഉദിച്ചു. പൊടി പിടിച്ച ഓർമ്മകൾ വീണ്ടും ഉയർത്തെഴുന്നേറ്റു. വിനയൻ ഇന്നും കാത്തിരിക്കുകയാണ് തങ്ങളുടെ ശ്രീദേവി ടാക്കീസ് മാധവേട്ടന് തിരികെ നൽകാൻ. ലോകചരിത്രത്തിൽ സിനിമയുടെ പ്രാധാന്യം അറിഞ്ഞിട്ടൊന്നുമല്ല മാധവൻ സിനിമയെ സ്നേഹിച്ചത്. സിനിമയോടുള്ള ഒരുതരം അഭിനിവേശം, അതാണ് ഇന്നും മാധവനെ സഞ്ചരിക്കുന്ന ഒരു സിനിമാ കൊട്ടകയാക്കിയത്. വേരുകൾ പിതൃക്കളുടെ കിടപ്പറയിലേക്ക് ഇറങ്ങുന്നത് പോലെ സിനിമ ഇനിയും ഗ്രാമങ്ങളിലേക്ക് എത്തട്ടെ, നല്ല നല്ല സിനിമകൾ ഇനിയും ഉണ്ടാവട്ടെ.